അങ്ങകലെ എടമുട്ടം എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ വെച്ച് വാദപ്രതിവാദം നടത്തുന്ന സമയത്ത് മൗലവിമാർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തപ്പോ മൗലവിമാർക്ക് ഏത് കിതാബെന്നാ വായിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തില്ല. സുബ്ഹാനല്ലാഹ്, മൗലവിമാരിങ്ങനെ വെപ്രാളം കൊണ്ടു ഏത് കിതാബാന്ന് തിരിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഞങ്ങളൊരു കരാറുണ്ടായിരുന്നു. കരാറിൽ എന്താ എഴുതിയത്? ഒരാള് വായിക്കുന്ന കിതാബ് വേണ്ടി വന്നാ ചോദിച്ചാ കാണിച്ചു കൊടുക്കണം എന്നായിരുന്നു. പക്ഷെ അത് ചോദിക്കാനുള്ള മനസ്സവർക്കുണ്ടായില്ല. മനസ്സുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷേ പഠിക്കണമെന്നൊരു മനസ്സൊരിക്കലും മൗലവിമാർക്കുണ്ടാകാറില്ല. അവരത് ചോദിച്ചില്ല. പക്ഷേ അവർ കിതാബ് തിരിയാതെ ഇങ്ങനെ ബേജാറാകുന്നു. ഇങ്ങനെ ഞാൻ കണ്ട് അനുഭവിക്കുന്നുണ്ട്. അവസാനം അവര് നമുക്കെതിരെ ഒരു പുസ്തകം വായിച്ചു. ഞാൻ പറഞ്ഞു നമ്മളെ നിബന്ധനയാണ് പുസ്തകം കാണിച്ചു തരണം. പുസ്തകം വായിച്ചു നോക്കിയപ്പോ അവര് കട്ടുവെച്ച് വായിച്ചതാണ് എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് പിന്നെ ആ സംവാദം അവിടെ കലാശിച്ചത്. കട്ടത് പിടിച്ചിട്ടാണ്. പണ്ടേ സംവാദം നടത്തുന്ന കാലത്ത് അവര് കക്കലാണ്, അത് നമ്മളെ ആലിമീങ്ങൾ പിടിക്കലാണ്. നാദാപുരത്ത് വെച്ച് മരണം കൊണ്ട് ഔലിയാക്കളെ കറാമത്ത് നിന്ന് പോവില്ല എന്ന് പറയുന്ന ഇബാറത്ത് വായിക്കുമ്പോ മഹാനായ ശംസുലുലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരാണ് അധ്യക്ഷൻ. സുബ്ഹാനല്ലാഹ്, വലിയ വലിയ ബഹറു പോലത്തെ ആലിമീങ്ങൾ ഉണ്ട്. അന്ന് ചെറുപ്പക്കാരനാണ് മർഹൂം കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദാണ് ഉറക്ക ചോദ്യം ചോദിക്കുന്നത്. വലിയ വലിയ ആലിമീങ്ങൾ ഇപ്പറന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് ഇന്നത്തെ പോലെ മൈക്ക് സംവിധാനം ഒന്നുമില്ല. ആയിരക്കണക്കിന് ആളുകളുണ്ട്. എന്റെ ബാപ്പ ആ സംവാദത്തിൽ സദസ്സിൽ പങ്കെടുത്തതാണ്. ഞാൻ നേരിൽ കേട്ട സംഭവമാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അവസാനം വായിക്കുമ്പോൾ മരണം കൊണ്ട് നിന്ന് പോവില്ല എന്ന് വായിക്കേണ്ട സ്ഥലത്ത് മൗലവി ലാ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് തങ്കത്തിയു കറാമത്തുൽ ഔലിയായി മൗതിഹിം, ഔലിയാക്കളെ കറാമത്ത് മരണം കൊണ്ട് നിന്ന് പോകുന്നാക്കി വായിച്ചു, ലാ ഒഴിവാക്കി കളഞ്ഞു. അപ്പോഴാണ് ആയഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് അന്ന് വലിയൊരു ആലിമുണ്ട്, തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നും പറയും. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു മെല്ലെ ലാ കട്ടതോ വിട്ടതോ. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ഉറക്ക ചോദിച്ചു ലാ കട്ടതോ വിട്ടതോ എന്ന് ചോദിച്ചു. അപ്പൊ ഒട്ടാകെ ബഹളായി. ഇവിടെ മുജാഹിദീങ്ങൾ ലാ കട്ടു എന്ന് പറഞ്ഞ് ബഹളായി. അപ്പോ പോലീസ് സൂപ്രണ്ടാണ് സദസ് നിയന്ത്രിക്കുന്നത്, അയാള് പറഞ്ഞു ഇവിടെ ഒരു ലാ കട്ട പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ സദസ് പിരിച്ചുവിട്ടിരിക്കുന്നു. അങ്ങനെയാണ് ആദ്യത്തെ വാദപ്രതിവാദം നാദാപുരത്ത് നടന്നത് ഞാൻ എൻ്റെ ബാപ്പയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പണ്ടേ ഉള്ള പരിപാടിയാണ് കട്ടുവെച്ച് വായിക്കാന്നുള്ളത്. അത് ഇടമുട്ടത്തും അതേപോലെ വായിച്ചിരുന്നു. അത് നമ്മൾ തൊണ്ട് സഹിതം പിടിച്ചിരുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡിനെ തേടുക, അത് വലിയ പുണ്യകർമ്മമാണ്, എല്ലാവരും ചെയ്യേണ്ടതാണ്, അവിടുത്തെ ഖബർ ഷരീഫിന്റെ അടുക്കൽ പ്രത്യേകിച്ചും ചെയ്യേണ്ടതാണ് എന്ന് സർവ മദ്ഹബിലെയും ഇമാമികളെ വിവരിച്ചു. അതിനെ സംബന്ധിച്ച് നാദാപുരത്ത് ഖണ്ഡന പ്രസംഗം നടത്തുമ്പോൾ വാഴക്കാട്ട് ഖണ്ഡന പ്രസംഗം നടത്തി, നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു വാഴക്കാട്ട് ഖണ്ഡന പ്രസംഗം നടത്തിയത് 1995-96 കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ. 2005-2006 കാലത്ത് നാദാപുരത്ത് ഞാൻ ഖണ്ഡന പ്രസംഗം നടത്തി. അന്ന് ഇസ്തിഗാസയും ഇമാമിങ്ങളും എന്ന പേരിൽ തന്നെ ഇറക്കിയ സിഡി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് യൂട്യൂബിൽ കിട്ടും. നിങ്ങളത് കേട്ടു നോക്കണം. ചെറുപ്പക്കാർ കുട്ടികളൊക്കെ കേട്ടു നോക്കണം. അതിൽ ഇസ്തിഗാസയുടെ തെളിവുകളൊക്കെ നിരന്തരമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജാറം, അത് വളരെ ആദരിക്കപ്പെടേണ്ട സ്ഥലമാണ്. അവിടുന്ന് ശബ്ദമുയർത്താൻ പാടില്ല. ആ നബി തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോ അതവോടെ ഗുരുത്വത്തോടെ സിയാറത്ത് ചെയ്യണം. അവിടെ ശബ്ദിക്കാൻ പാടില്ല. അവിടെ വെച്ച് നമുക്ക് ചെയ്യാവുന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാം. അവിടെ ചിലപ്പോൾ കൂടുതൽ നിൽക്കാൻ നമ്മൾ അനുവദിക്കൂല. അപ്പോൾ അവിടെ ഷോർട്ടായി സിയാറത്ത് ചെയ്ത് അതിൻ്റെ അപ്പുറത്തെവിടെയെങ്കിലും പോയി നിന്നിട്ട് നമുക്ക് ഖുർആൻ ഓതാം, യാസീൻ ഓതാം, ഖത്തമോതാം, എന്തും ചെയ്യാമല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആകയാൽ അതാ ജാറത്തിന് വലിയ ബഹുമാനമുണ്ട്. നബിതങ്ങളുടെ ജാറം സാധാരണ ജാറമല്ല, സാധാരണ മഹാന്മാരുടെ ജാറം തന്നെ സ്വർഗത്തോപ്പാണ്.
അതുകൊണ്ടാണല്ലോ മുഅ്മിനായ സാലിഹായ മനുഷ്യന്റെ ഖബറിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. നമ്മളൊക്കെ ദ്വാരക്കാരുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഖബറഹു റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളെ ഖബറ് സ്വർഗ്ഗത്തോ പാടും. നാ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറോ, അത് മാത്രമല്ല സ്വർഗത്തോപ്പ്, പിന്നെയോ അതിന്റെ പരിസരവും കൂടി സ്വർഗത്തോപ്പാണ്. അതാണ് നിങ്ങൾ പറഞ്ഞത്, എന്തേ മാബൈന ഖബരി വ മിംബരി, അല്ലെങ്കിൽ മാബൈന ബൈതി വ മിംബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. മാബൈന ബൈതി വ മിംബരി എന്നാണ് ബുഖാരിയിലെ ഹദീസിൽ ഉള്ളത്. പക്ഷേ അതിന് ഇമാം ബുഖാരി കൊടുക്കുന്ന അധ്യായം എന്താണ്? ബാബു ഫളി മാബൈനൽ ഖബരി വൽ മിംബരി. കാരണം ഇമാം ബുഖാരിക്ക് അറിയാം അള്ളാഹുവിന്റെ റസൂലിന്റെ വീട് എന്ന് പറഞ്ഞത് അത് ഹബീബ് നബി തങ്ങൾ കിടക്കുന്ന സ്ഥലമാണ്, ആയിഷ ബീവിയുടെ വീടാണ്, അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറ്. അപ്പോൾ ബൈത്ത് എന്ന് ഹദീസിൽ വന്നതിന്റെ ഉദ്ദേശം ഖബറാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി അതിന്റെ അധ്യായം കൊടുക്കുമ്പോ ബാബു ഫളി മാബൈനൽ ഖബരി വൽ മിംബരി, ഖബറിന്റെയും മിംബറിന്റെയും ഇടക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയുന്ന അധ്യായം അതിലാണ് കൊണ്ടുവരുന്നത്. എന്റെ ഖബർ മാത്രമല്ല ആ സ്വർഗത്തോപ്പ്, അതിന്റെ പരിസരവും കൂടി മിംബർ വരെ. ഞാൻ കയറി ഖുത്ബോ എന്ന മിംബർ മുതൽക്ക് എപ്പോഴും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും പോവുകയും വരികയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലം മുഴുവനും സ്വർഗത്തോട്ടമാണ്. ഖബറിന്റെ പരിസരത്തിനും വലിയ ബഹുമാനം ഉണ്ട്. മൊത്തം തന്നെ എല്ലാ മുഅ്മിനീങ്ങളെ ഖബറിന്റെ പരിസരത്തിനും ബഹുമാനമുണ്ട്. ഖബറിന്റെ മുകളിൽ മൂത്രൊഴിക്കൽ ഹറാമാ. എന്താ കാരണോ? ഖബറിനെ ബഹുമാനിക്കണം എന്നുള്ളതുകൊണ്ടാ. ഹുർമത്താണ്, ഖബറിന് ഹുർമത്ത് കാണണം. അതിന്റെ മുകളിൽ മൂത്രൊഴിക്കാൻ പാടില്ല, വിസർജിക്കാൻ പാടില്ല, അതിന്റെ മേലെ ഇരിക്കാൻ പാടില്ല, ഒന്നിനും ഇരിക്കാതിരിക്കുകയാണ് വേണ്ടത്. വിസർജനത്തിന് വേണ്ടി ഇരുത്താണെങ്കിൽ പച്ച ഹറാമാവും. അതേസമയത്ത് ഖബറിന്റെ മേലെ അത്യാവശ്യം ഇല്ലെങ്കിൽ ചവിട്ടാനും പാടില്ല. നമുക്കൊരു മയ്യത്ത് കൊണ്ടുപോകേണ്ട ആവശ്യത്തിനുണ്ട്, ഒരു ഖബറ് ചവിട്ടാതെ നിവൃത്തിയില്ല, അവന് കുഴപ്പമില്ല. അല്ലെ, സിയാറത്തിന് വേണ്ടി വേറെ ഒരു ഖബറിൻ്റെ അടുത്തും പാൻ്റെ ഖബറിൻ്റെ അടുത്തും ഒരു ഖബർ ചവിട്ടാതെ പോകാൻ കഴിയുന്നില്ല, അതിന് പിന്നെ നിവൃത്തിയില്ല, അത് മറ്റൊന്നാണ്. അതേസമയത്ത് ഖബറിനോട്, മുഅ്മിനീങ്ങളെ ഖബറിനോട് വലിയ ആദരവ് പ്രകടിപ്പിക്കണം എന്നാണ് ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ കിതാബിലുള്ള മസലയാണ്. അപ്പം ആദരിക്കപ്പെടേണ്ടവർ ഒരുപാടുണ്ട്, ആദരിക്കപ്പെട്ട സ്ഥലങ്ങൾ ഒരുപാടുണ്ട്, ആദരവ് തന്നെ സംഗതി ഉണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെ ഇപ്പം ഞാൻ വന്നോക്കി ചെരുപ്പും ചവിട്ടിട്ട് ഞാൻ പോകുന്നത്, അവിടെ എത്തിയപ്പോൾ ഞാൻ ചെരുപ്പ് അയച്ചു വെച്ചു. കാരണം ഇവിടെയൊക്കെ നല്ല വിരിപ്പൊക്കെ വിരിച്ച്, അതാണ് ഇവിടെ സലാത്തിയലിലും അതുപോലെ ബുർദയലിലും ഖുർആൻ ഓതും ദുആ നിർക്കും വയത് പറയും. അപ്പം ഈ സ്റ്റേജിനെ ഒന്ന് ആദരിച്ചിരിക്കുകയാണ്. ആ ആദരവ് വകവെച്ചു കൊടുക്കണം. ഞാൻ പിന്നെ അവിടെ ചെരുപ്പും ചവിട്ടിയും കൂടെ കയറാൻ പാടില്ല, അത് അനാദരവാണ്. അപ്പൊ ആദരവ് എന്ന് പറയുന്നത് ആവശ്യമാണ്. അത് ആദരിക്കപ്പെടേണ്ടതിനെ എല്ലാം ആദരിക്കണം, ആദരിക്കേണ്ടവരെ മുഴുവൻ ആദരിക്കണം. ഉമ്മ ബാപ്പാനെ നന്നായിട്ട് ആദരിക്കണം. ഉമ്മ കയറി വരും മണിയിട്ട് നിൽക്കണം. ചില കുട്ടികൾ ബാപ്പ കയറി മണിയിട്ട് നിൽക്കും, അടികിട്ടെന്ന് പേടിച്ചിട്ടാ. അതുപോലെ ഉമ്മ കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ഉമ്മാന്റെ പൊരുത്തില്ലാതെ സ്വർഗത്ത് കിടക്കാൻ കഴിയൂല, ബാപ്പാന്റെ പൊരുത്തില്ലാതെ സ്വർഗത്ത് കിടക്കാൻ കഴിയൂല. അപ്പൊ അവരോടുള്ള വലിയ ആദരവ് കാണിക്കണം. ആദരവ് എത്രത്തോളം പറഞ്ഞു, ഹജ്ജിന് പോകുമ്പോൾ വരെ അവരെ സമ്മതമാണ്. സുന്നത്തായ ഹജ്ജിന് പോകുമ്പോൾ പോകണ്ടാ തന്നെ പോകാണ്ടിരിക്കണം. അത്രത്തോളം ഇമാമിങ്ങൾ പറഞ്ഞില്ലേ. അപ്പൊ ബാപ്പ ഉമ്മയോട് വലിയ ആദരവ് വേണം. ചിലര് ഞാനൊരിക്കല് ഒരു നിക്കാഹിന് പങ്കെടുത്ത്, ആ നിക്കാഹിന് പങ്കെടുത്തപ്പോ നിക്കാഹ് ചെയ്യുന്ന മൂലാര് ഒരു ബിരുദധാരിയായ മൂലാര ചെറുപ്പക്കാരനാ. അപ്പൊ ബാപ്പ ഒരു സാധാരണക്കാരനാ. നിക്കാഹ് ഞാൻ നോക്കുമ്പോൾ മകനോടുള്ള അങ്ങേയറ്റ സ്നേഹത്തോടെ അയാൾ ഒരു മകന്റെ കൈ പിടിച്ചൊന്ന് ചുംബിച്ചു. അപ്പൊ പിന്നെ ഈ മകന് ബാപ്പാന്റെ കൈ പിടിച്ച് ചുംബിച്ചില്ല, എനിക്കത് മനസ്സിന് ഭയങ്കര പ്രശ്നമായി. കാരണം ബാപ്പ സാധാരണക്കാരന് ബാപ്പല്ലേ, ബാപ്പന്റെ കൈ പിടിച്ച് ചുംബിക്കാൻ മടിയുണ്ടാകാൻ പാടുണ്ടോ? പ്രത്യേകിച്ച് മകന്റെ കൈ ഇങ്ങോട്ട് ചുംബിച്ചാൽ അങ്ങോട്ട് എന്തായാലും ചുംബിക്കണ്ടേ? ഒരു തങ്ങളി നമ്മളാരെങ്കിലും ഒരാളെ കൈ പിടിച്ച് ചുംബിച്ച് നോക്കുക എന്നാ ആ തങ്ങളെ കൈ എന്തായാലും ചുംബിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മളൊരു അതിപുകേടുള്ളവരാവൂലേ?
അപ്പൊ സുഹൃത്തുക്കളെ, ബാപ്പ ഉമ്മ എന്നൊരു വളരെ ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണ്. ഒരിക്കലും അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിൽ തന്നെ പോകാം. അപ്പൊ ആദരിക്കാൻ ഇവിടെ ധാരാളം വസ്തുക്കളുണ്ട്, വ്യക്തികളുണ്ട്. കഅബ ശരീഫിനുള്ള വലിയ ആദരവാണ് അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതും അതിലേക്ക് തിരിഞ്ഞ് ദുആ നടത്തുന്നതും അതിലേക്ക് നെഞ്ഞു തിരിച്ചുകൊണ്ട് മറവ് ചെയ്യുന്നതൊക്കെ കഅബയോടുള്ള ആദരവിന്റെ ഭാഗമാണ്. പക്ഷെ അതൊന്നും എന്തല്ല, കഅബയെ ആരാധിക്കലല്ല. എന്നാ പിന്നെ കഅബ തവാഫ് ചെയ്യലോ? കഅബ ഇങ്ങനെ ഏഴ് പ്രാവശ്യം ചുറ്റുന്നുണ്ടല്ലോ, അതും കഅബയെ ആരാധിക്കലല്ല. ആരാധന അള്ളാഹുവിനാണ്. ആരാധന അള്ളാഹു മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ. ആരാധന അള്ളാഹുവിനാണ്. പക്ഷേ ഇതിൽ കഅബയെ ആദരിക്കൽ ഉണ്ട്, ബഹുമാനിക്കൽ ഉണ്ട്. അതുകൊണ്ടാണ് കഅബയെ അള്ളാഹുവിന് ആരാധനയായിട്ട് കഅബയെ ചുറ്റുകയാണ്. അത് കഅബയോടുള്ള ആദരവാണ്. അതേപോലെ ഖബർ തവാഫ് ചെയ്യാൻ പാടില്ല എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാറ്റിനും നിയമങ്ങളുണ്ടല്ലോ. അപ്പോ ഖബർ തവാഫ് ചെയ്യാൻ പാടില്ല എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖബറിന് സുജൂദ് ചെയ്യാൻ പാടില്ല, അത് കടുത്ത തെറ്റാണെന്ന്. എന്നല്ല, റുബ്ബമായുവദ്ദീലിൽ കുഫിരി, അത് ചിലപ്പോ കുഫറിൽ വരെ എത്തിപ്പോകാൻ സാധ്യതയുണ്ട്. സുജൂദുൽ ജഹലത്തി ബൈന യദൈ മശായിഖിഹിം ഹറാം. സുബ്ഹാനല്ലാഹ്, ഇതിന്റെ പരിസരത്തുള്ള ഒരു തങ്ങൾ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ ചിലപ്പോൾ തങ്ങൾ തന്നെ ആയിരിക്കാം, എനിക്കറിയില്ല. അദ്ദേഹത്തിന് ചിലർക്ക് പോയി സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നാലില്ല ഫത്വുൽ മുഈൻ അടക്കം എല്ലാ കിതാബിലും പറഞ്ഞതാ, സുജൂദുൽ ജഹലത്തി ബൈന യദൈ മസായിഖിഹിം ഹറാം. ശൈഖന്മാരെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നത് ഹറാമാണ്. സുജൂദ് കൊണ്ട് ഒരാളെയും ബഹുമാനിക്കാൻ പറ്റൂല, അത് അള്ളാഹുവിനെ മാത്രമേ ബഹുമാനിക്കാൻ പറ്റൂ. എന്നാൽ കഅബയിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ തിലാവത്തിന്റെ സുജൂദ് അടക്കം നിർവഹിക്കേണ്ടത്. ആ സുജൂദ് കഅബക്കല്ല, അള്ളാഹുവിനാണ്. ഇതുപോലെ ഈ തവാഫ് അള്ളാഹുവിനാണ്, കഅബക്കല്ല. പക്ഷേ അതിന്റെ ഉള്ളിൽ കഅബയെ ബഹുമാനിക്കലുണ്ട്. ഇരിക്കട്ടെ, കഅബ എന്നത് വലിയ ആദരമുള്ളതാണ്. ആ കഅബയുടെ മൂലയിൽ ഒരു കല്ലുണ്ട്, അതിന്റെ പേരാണ് ഹജറുൽ അസ്വദ്. അത് വലിയ ആദരമുള്ള കല്ലാണ്. ആ കല്ലിനെ സംബന്ധിച്ച് നമുക്കറിയാം, അത് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. അത് നല്ല വെളുത്ത കല്ലായിരുന്നു. പിന്നീട് അത് കറുത്തുപോയതാണ്. കറുത്തുപോകാൻ കാരണം അതിനെ പിടിച്ച് ചുംബിക്കുകയും തൊടുകയും ചെയ്ത ആളുകളുടെ അതാ കറുത്തിരുണ്ട തെറ്റുകളാണ്. ആ തെറ്റുകൾ കാരണത്താലാണ് അത് കറുത്തുപോയതെന്ന് ഹദീസിലുണ്ട്. ഏതായാലും ആ മഹത്തായ കല്ലിന് വലിയ ബഹുമാനമുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. സ്വർഗത്തിനെന്താ ബഹുമാനം? സ്വർഗത്തുനിന്ന് കൊണ്ടുവന്ന കല്ലിന് ബഹുമാനം എന്നാ പറഞ്ഞ, സ്വർഗത്തിനെന്താ ബഹുമാനം? സ്വർഗം പഠിച്ചത് അല്ലയാണ്, നരകം പഠിച്ചതും അല്ല എന്നല്ലേ. പിന്നെ സ്വർഗത്തിനെന്തേ ബഹുമാനം? പഠിച്ചവൻ രണ്ടു ഒന്നല്ലേ. അതല്ല വിഷയം. സ്വർഗത്തിൽ കടക്കുന്നത് മഹാന്മാരാണ്, നരകത്തിൽ കടക്കുന്നത് ഫിറൌൻ അബൂജഹലാദിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നരകത്തിലുള്ളത് മോശക്കാരാണ്, അതേസമയം സ്വർഗത്തിലുള്ളത് അമ്പിയാക്കള്, മുർസലീങ്ങള്, സുഹദാക്കള്, സ്വാലിഹീങ്ങളാണ്. അവര് കടക്കുന്നു എന്നതാണ് സ്വർഗത്തിന്റെ ബഹുമാനം. അപ്പൊ പിന്നെ അവിടെ ഒരു സംശയം ചോദിക്കാണ്ട്, അവർ കടന്നിട്ടില്ലല്ലോ. കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ കഅബയിൽ ആ സ്വർഗത്തുനിന്ന് കൊണ്ടുവന്ന കല്ലിനെങ്ങനെ ബഹുമാനം? അള്ളാഹു ഒരു സ്ഥലത്തിന് ബഹുമാനം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ തന്നെ അതിന് ബഹുമാനമുണ്ടാകും അല്ലേ? പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രപതി അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരുന്നു എന്ന് കേട്ടാ തന്നെ ആ സ്ഥലത്ത് അതാ പോലീസുകാർ വന്ന് നിറഞ്ഞില്ലേ? അവിടെ പിന്നെ എല്ലാരെയും കയറ്റാണ്ടായില്ലേ? വരുന്നവരെ പരിശോധിക്കാൻ തുടങ്ങിയില്ലേ? പ്രധാനമന്ത്രി വന്നിട്ടില്ല, വരുന്നതിന് മുമ്പ് എന്നെ ബഹുമാനം തുടങ്ങിയില്ലേ? ഇത് നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു സംഗതിയല്ലേ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോ അല്ല പറഞ്ഞു, ചെരിപ്പഴിക്കൂ മൂസാ നബിയെ, ഫഖലഅനൈലൈക ഇന്നകബിൽ വാദിൽ മുഖദ്ദസി തുവ, നിങ്ങൾ പരിശുദ്ധമായ ഒരു താഴ്വരയിലാണുള്ളത്. എന്താണ് അവിടെ തൗറാത്ത് ഇറങ്ങാൻ പോകുന്നുണ്ട്? ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ ചെരിപ്പഴിക്കാനാ പറഞ്ഞത്? അപ്പൊ സുഹൃത്തുക്കളെ, അതാ ബഹുമാനം വരും എന്ന് കണ്ടാൽ തന്നെ ബഹുമാനമാകും. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ ഹജ്ജാജിമാരെ ആദരിച്ചുകൊണ്ട് യാത്രയേക്കാറുണ്ട്. അവർ ഹജ്ജ് ചെയ്തിട്ടില്ല കേട്ടോ, ഹാജിയായിട്ട് മടങ്ങി വരും എന്നേ ഉള്ളൂ. ഇപ്പൊ പോകുന്നത് ഹാജിയായിട്ടല്ല, പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ അവരെ യാത്രയേക്കാറുണ്ട്. ഹാജിനെ ബഹുമാനിക്കുകയാണ്, ഹജ്ജിനെ ബഹുമാനിക്കുകയാണ്. അപ്പൊ ഇരിക്കട്ടെ, കഅബ ഈ കഅബ ശരീഫിന്റെ മൂലയിൽ
മേലുള്ള കല്ല്, അത് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. സ്വർഗത്തിന്റെ ബഹുമാനം മഹാന്മാരുടെ താമസ സ്ഥലം എന്ന ബഹുമാനമാണ്. അതിന്റെ പേരിൽ ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലിന് വലിയ ബഹുമാനമാണ്. അതിനാൽ അതിനെ ചുംബിക്കൽ സുന്നത്താണ്, അതിന്റെ മേലെ നെറ്റിവെക്കൽ സുന്നത്താണ്, ചുംബിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടുമണക്കൽ സുന്നത്താണ്. എന്തെന്നാ തൊട്ടുമണക്കുന്നത്? അവനവന്റെ കൈയാണ്, നാട്ടിന്ന് കൊണ്ടുപോയ കൈയാണ്. മക്കത്തുനിന്ന് പുതിയ കൈ വാങ്ങിയിട്ടില്ല, പിന്നെ നമ്മൾ നാട്ടിന്ന് കൊണ്ടുപോയ പഴയ കൈ തന്നെയാണ്. പക്ഷേ കഅബ ശരീഫിന്റെ മൂലയിലുള്ള കല്ലൊന്ന് തൊട്ടപ്പോൾ ആ കൈക്ക് ബഹുമാനം വന്നു, അതൊന്ന് ചുംബിക്കുകയാണ്. ഇനി അഥവാ കൈ കൊണ്ട് തൊട്ട് ചുംബിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ പറയുന്നത് കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട കൈയൊന്ന് ചുംബിക്കണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, തൊട്ടിട്ട് പോലുമില്ല, അതിലേക്ക് ബഹുമാനത്തോടെ ഒന്ന് ചൂണ്ടിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ഈ കൈക്ക് ബഹുമാനം വന്നു. ആ കൈയൊന്ന് ചുംബിക്കൽ സുന്നത്താവുകയാണ്. അപ്പൊ ആദരവ് കണ്ടോ, എത്ര വലിയ ആദരവാണ് ഇവിടെ. പക്ഷെ അതൊന്നും ആരാധനയല്ല. ആരാധന മുസ്ലിമീങ്ങൾ അല്ലാഹുവിനല്ലാതെ ആരാധിക്കൂല. ആരാധന കർഹൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതുറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ന് വിശ്വസിച്ച മുഅ്മിനീങ്ങൾ, അവർക്ക് അല്ലാഹു തആല കാരുണ്യത്തിന് വേണ്ടി ഒരുപാട് നിമിത്തങ്ങൾ വെച്ചു കൊടുത്തു. ആ നിമിത്തങ്ങളിൽ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി മലക്കുകളെ നിശ്ചയിച്ചു അല്ലാഹു തആല. മുഅ്മിനീങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. അതാണ് യസ്തഗ്ഫിറൂന ലിമം ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ തന്നെ മലക്കുകളുണ്ട്. ഖുർആൻ ഇനി നിങ്ങൾക്ക് കേൾക്കണോ? എല്ലാ മുഅ്മിനീങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകപ്പെട്ട നേതാവാണ് ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ശഫാഅത്ത്, അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, അതേ ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഓ നബിയേ, തങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ, അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് വല്ല ദോഷങ്ങളും വന്നാൽ അത് പുറത്തു കിട്ടാൻ, രണ്ട് തഫ്സീറുണ്ടതിന് പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ദോഷം പുറത്തു കിട്ടാൻ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണേ നബിയേ. അപ്പൊ നബി തങ്ങൾ റെക്കമെൻഡ് ചെയ്യണമെന്ന് ഖുർആൻ നബി തങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു, നമ്മക്ക് നിർദ്ദേശം നൽകുന്നു. യുർസിദു തആല അൽവസാത മിനൽ മുദ്നിബീൻ, ദോഷം ചെയ്തു പോയ മുഅ്മിനീങ്ങളോടുള്ള നിർദ്ദേശം നൽകുന്നു. ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ് വലവന്നഹും യുദ്ലമു എന്നായത്തിന്റെ തഫ്സീറിൽ എന്താണ് നിർദ്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തവർ പോകണം, എന്നിട്ടോ അവരെ അല്ലാഹുവോട് അവിടുന്ന് പൊറുക്കലിനെ ചോദിക്കുന്നതിന്റെ പുറമേ അവര് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ നബിതങ്ങളോട് അവർ ആവശ്യപ്പെടണം. എന്നിട്ടോ അങ്ങനെ നബിതങ്ങൾ അവർക്ക് വേണ്ടി അതാ പൊറുക്കലിനെ ചോദിക്കുകയും റെക്കമെൻഡ് ചെയ്യുകയുമായാൽ അല്ലാഹ് പൊറുത്തു കൊടുക്കും. ഇവിടെ ചില പുത്തൻവാദികൾ പറയും, ഖുർആനിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിച്ചാൽ, എന്നിട്ട് റസൂലുള്ളാഹ് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ അതെ പുറത്തു കിട്ടുന്നേ ഉള്ളൂ, നബിയോട് ചോദിക്കണോന്ന് അവിടെ ഇല്ലാന്ന് പറയും. അത് തീരെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് പറയാം. ബുദ്ധിയുള്ളവർത്തൻ അങ്ങനെ പറയില്ല. നമ്മളോട് ഒരാൾ പറഞ്ഞു പറഞ്ഞു, സാധേ നാലഞ്ച് ദിവസമായി വയറ്റുന്നതിനായിട്ട് ശരിക്കും വയറ്റുന്ന പോകുന്നില്ല, അങ്ങനെ ഞാൻ പറഞ്ഞത് നീ ഒരു ഡോക്ടറെ അടുത്ത് പോകണമെന്ന്. അങ്ങനെ അയാള് സുന്നിയാണ്, അയാളെന്ത് ചെയ്തു ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു അയാള്? അയാൾ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് നാലഞ്ച് ദിവസമായിട്ട് പാറ്റൻ സുഖമില്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു? മരുന്നെല്ലാം കൊടുത്ത് അയാൾ വന്ന് മരുന്നെല്ലാം കുടിച്ച് രോഗം മാറി. പിറ്റേന്നൊരു മുജാഹിദ് വന്ന്, ഒരു മൗലവി, മൗലവി പറഞ്ഞു എനിക്ക് വല്ലാത്ത ഉരവേദന. അപ്പൊ മൗലവിനോടും പറഞ്ഞു എനിക്ക് ഇന്ന ഡോക്ടറെ അടുത്ത് പോകണമെന്ന്. അപ്പൊ ഈ ഡോക്ടർ എന്ത് ചെയ്തു? മൗലവി പറഞ്ഞല്ലോ അതനുസരിച്ച് പോയി. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി, കുറച്ചു നേരം അവിടെ നിന്ന് അയാളിങ്ങി പോന്ന്, ഒന്നും പറഞ്ഞില്ല. രോഗത്തിന് മാറ്റം ഉണ്ടായാലും മരുന്നോട് കിട്ടിയതുമില്ല.
അയാൾ മടങ്ങി വന്ന്, മടങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ രോഗത്തിന് ഒരു മാറ്റവും ഇല്ല, ഞങ്ങൾ ഡോക്ടറെ തോന്നാണ്ട് ഞാൻ പോയിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. അയാളെന്ത് പറയാനാ, ഞാനവിടെ പോയി ഇങ്ങനെ നിന്ന് ഞാൻ ഇങ്ങ് പോന്ന്. അല്ല നിങ്ങളൊന്നും പറഞ്ഞില്ലേ അയാളോട്? ഞാനൊന്നും പറഞ്ഞില്ല, നിങ്ങൾ എന്നോട് പറഞ്ഞിനോ ഡോക്ടറോട് പറയണോന്ന്, പോണോന്നെല്ലാണ്ട് പറഞ്ഞിനോ? നിങ്ങളൊന്നാലും ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? ബുദ്ധിയില്ലാണ്ടായി പോലും. ഡോക്ടറെ അടുത്ത് പോകണോന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ പോയിട്ട് വിവരം പറയണോന്നല്ലേ? അതുപോലെ ജാവൂക്ക തങ്ങളുടെ അടുത്ത് വരണോന്ന് പറഞ്ഞാൽ പോയിട്ട് ഇങ്ങനെ കുത്തനാക്കണോ? അല്ല, അവിടത്തിന്റെ വിധങ്ങളോട് പറയണം. അതാണ് ഇബ്ന് കഥീർ അങ്ങനെ തഫ്സീർ പറഞ്ഞത്, വെറുതെ പറഞ്ഞല്ലേ. വസാലുഹു അയ്യസ്തഗ്ഫിറ ലഹും, പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടി നബിതങ്ങളോട് ആവശ്യപ്പെടുകയും വേണം, എന്നിട്ട് നബിതങ്ങൾ പറയണം, അപ്പൊ ദോഷം പുറത്തിട്ടും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് റെക്കമെൻഡ് ചെയ്യുക. ഇതാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വസ്തസ്ഫീ ബിഹി, നബിതങ്ങളോട് ശഫാഅത്ത് തേടിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് തെളിവായി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഓതുകയാണ് നമ്മൾ ഇപ്പോ ഓതിയ ആയത്ത്. വഖാല തആല, അല്ല പറഞ്ഞിട്ടുണ്ട് ഗവർണറെ, വല വന്നഹും മിൽലമു അൻഫുസഹും ജൗക അല്ലായാ, നേരത്തെ പറഞ്ഞ അതേ ആയത്ത് ഓതി തെളിവ് പറയുകയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ ഇമാമിങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണം, തേടണം, ഖബറിന്റെ അടുക്കൽ പോകണം, അവിടെ നിന്ന് വളരെ ആദരവ് കാണിക്കണം എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിൽ ഒരു മുസ്ലിം പണ്ഡിതനും തർക്കമില്ല. മഹാനായ ഇമാം സുബിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, അമ്മ നീ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. എന്താണ് ഉറപ്പിച്ചു വെക്കേണ്ടത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കി അള്ളാഹുവിനോട് പറയുക. അതായത് നബിതങ്ങളെ ബർക്കത്ത് കൊണ്ട് ചെയ്തു തന്നെ, നബിതങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ. ഇങ്ങനെ തവസ്സുൽ ചെയ്യുക. അനുവദനീയമാണ്, പുണ്യകർമ്മമാണ്. എന്ത് അത്തവസ്സുലു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് പറയുന്നത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സഹായം തേടുന്നതും അനുവദനീയമാണ്, പുണ്യകർമ്മമാണ്. തങ്ങളോട് ശഫാഅത്ത് തേടുന്നതും അതും പുണ്യകർമ്മമാണ്. അത് ജായിസാണെന്ന കാര്യം, അത് പുണ്യകർമ്മമാണെന്ന കാര്യം, ഏത് മതവിശ്വാസിക്കും അറിയപ്പെട്ട വിഷയമാണ്. മുർസലീങ്ങളൊക്കെ ചെയ്ത കാര്യമാണ്. മുൻഗാമികളായ മുഴുവൻ മഹാന്മാരും ചെയ്തു വന്നതാണ്. സർവ ആലിമീങ്ങളും സാധാരണക്കാരും ചെയ്തു വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളെ തവസ്സുലാക്കി ഇസ്തിഗാസ ചെയ്തും തശഫ്ഉ ചെയ്തും ഒക്കെ അങ്ങനെ അള്ളാഹുവിനോട് പറയുന്നതും നബിതങ്ങളെ തന്നെ വിളിച്ച് തേടുന്നതും അത്തരം കാര്യങ്ങളെ ഒരു വ്യക്തിയും ഒരിക്കലും വിമർശിച്ചിട്ടില്ല. മിൻ അഹ്ലിൽ അദിയാനി, ഒരു മതവിശ്വാസിയും അതിനെ വിമർശിച്ചിട്ടില്ല. വലാ സുമയ ബിഹി ഫീ സമനി മിനൽ അസ്മാനി, ഒരു കാലഘട്ടത്തിലും അതിനെതിരെ വിമർശനം ഉയർന്നതായി കേട്ടിട്ടില്ല. ഹത്താ ജാ ഇബ്നു തൈമിയ, ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ വരുന്നത് വരെ. ഫതകല്ലമ ഫീ ദാലിക ബികലാമിൻ, അദ്ദേഹം ചില വർത്തമാനം പറഞ്ഞു. യുലബ്ബിസു ഫീഹി അലല്ലാഹി അൽഅമാർ, തീരെ ബുദ്ധിയില്ലാത്ത ദുർബലരായ ചില ആളുകളെ അദ്ദേഹം കൺഫ്യൂഷൻ ആക്കി കളഞ്ഞു. വബ്തദഅ, അദ്ദേഹം ഒരു പുത്തൻവാദിയായി. മാലം യുസ്ബഖ് ഇലൈഹി ഫീ സായിരിൽ അസ്ഹാർ, മുൻഗാമികളായ ആരും പറയാത്ത പുതിയ വാദം ഉന്നയിച്ച് അദ്ദേഹം ഒരു പുതിയ ആശയക്കാരനായി എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇമാം സുബ്ഹാനഹു റളിയല്ലാഹു അൻഹു വഹസ്ബുക അന്ന ഇൻഗാറ ബിൻ തൈമിയാ ലിൽ ഇസ്തിഗാസതി വത്തസ്സുലി, നീ മനസ്സിലാക്കണം ഇബ്നു തൈമിയ ഇസ്തിഗാസയും തവസ്സുലയും എതിർത്തത് ഖൗലും ലം യഖുൽ ആലിമും ഖബ്ലം യഖുൽഹു ആലിമും ഖബ്ലഹു, ഒരു 700 കൊല്ലം നബി സല്ലല്ലാഹു തങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ആ ഒരൊറ്റ കൊല്ലത്തിലും ജീവിച്ച ഒരു പണ്ഡിതനും പറയാത്ത കാര്യമാണ്. വസാറ ബിഹി ബൈന അഹ്ലിൽ ഇസ്ലാമി മുസ്ലിം, അതുകൊണ്ട് അദ്ദേഹം മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ചോദ്യചിഹ്നമായി, അദ്ദേഹം ഒരു കളിപ്പാവയാകുന്നത് പോലെ ചർച്ചയായി എന്ന് ഇമാം സുബ്ഹാനഹു റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇതൊക്കെ നേരത്തെ നാദാപുരത്തും അതുപോലെ വാഴക്കാട്ടൊക്കെ പലതവണ നമ്മൾ ആവർത്തിച്ച് വായിച്ച്
ശരിക്കും എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ വിഷയമാണ്. ഞാനതിലേക്ക് കൂടുതൽ സംസാരിക്കുന്നില്ല. ഓ സഹോദരന്മാരെ, എല്ലാ പണ്ഡിതന്മാരും ഇത് പറഞ്ഞു. ഇമാം സംഹൂദി റളിയല്ലാഹു അൻഹു ഒന്നുകൂടി പറഞ്ഞു, ഈലം നീ ഉറപ്പിക്കണം. അന്നൽ ഇസ്തിഗാസത വതശഫു ബിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിജാഹിഹി വബറകതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻനിർത്തി ഷഫാഅത്ത് തേടുന്നതും നബി തങ്ങളോട് സഹായം തേടുന്നതും ആ നബി തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് ചോദിക്കുന്നതും യാ റബ്ബിഹി തആല, അല്ലാഹുവിലേക്ക് നബി തങ്ങളെ മുൻനിർത്തിയുള്ള എല്ലാ ചോദ്യങ്ങളും, മിൻ ഫൈലിൽ അംബിയായി വൽ മുർസലീൻ, അത് മുർസലീങ്ങളും അംബിയാക്കളും ചെയ്തതാണ്, വസീരിസ് സലഫി സാലിഹീൻ മുൻഗാമികളൊക്കെ ചെയ്തതാണ്, വാഖയുൻ ഫീ കുല്ലി ഹാലിൻ ഖബ്ല ഖൽഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാദ ഖൽഖിഹി, നബി തങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പും സൃഷ്ടിച്ചതിന് ശേഷവും നടന്ന കാര്യമാണ്, ഫീ ഹയാതിഹി ദുനിയവിയ ദുനിയാവിൽ നബി തങ്ങൾ ജീവിച്ച കാലത്ത് നടന്നതാണ്, മുമുദ്ദത്തിൽ ബർസഖി നബി സല്ലല്ലാഹു നിങ്ങൾ വഫാത്തായി കിടക്കുന്ന സമയത്തും നടക്കുന്നതാണ്, വാറസാത്തിൽ ഖിയാമ അവസാനം എന്തിനു പറയണം, ഖിയാമത്ത് നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ അവിടെയും അവസാനം ഇസ്തഗാസൂ ബി ആദം, ആദൻ നബിയോട് ഇസ്തിഗാസ ചെയ്യും, പല അമ്പിയാക്കളോടും ചെയ്യും, അവസാനം ആരും സഹായിക്കാനില്ലാതെ അവസാനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അനലഹ, അതിന് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇസ്തിഗാസ ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നബി തങ്ങൾ അതാ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹുവ ഹുജ്ജത്തുൻ ഫീ ഇത്ലാഖി ലഫ്ളിൽ ഇസ്തിഗാസ, സഹായം തേടുക എന്ന വാചകം തന്നെ പറയാം എന്നതിന് ഈ ഹദീസ് തെളിവാണ്. കാരണം ആ ഹദീസിൽ ഇസ്തിഗാസു ബി ആദം, ആദൻ നബിയോട് ഇസ്തിഗാസ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, അതെ ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ചോദ്യം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ ഏത് ലഫ്ദ് കൊണ്ടുവന്നാലും കുഴപ്പമില്ല. അതേ സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നതിന് ഒരു വിമർശനവും ആവശ്യമില്ല, അനാവശ്യമായ ഒരു വിവാദം മുസ്ലിം സമുദായത്തിൽ പുത്തൻവാദികൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ്, അതിൽ ലോക മുസ്ലിമീങ്ങൾ ആരും പെട്ടുപോകാൻ പാടില്ല. എന്നാൽ അമ്പിയാക്കൾക്ക് പുറമേ മഹാന്മാരായ ഔലിയാക്കളോടും സുഹദാക്കളോടും സഹായം തേടുന്ന പതിവുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ, യാ ശൈഖ് ഫുലാൻ എന്നിങ്ങനെ, ഓ ഇന്ന ശൈഖേ എന്ന് ഒരു മഹാനായ ശൈഖിനെ വിളിച്ച് ജനങ്ങള് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതാ തേടാറുണ്ടല്ലോ, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് തേടാറുണ്ടല്ലോ, വനഹ്മി ദാലിക, അതുപോലെ മിനൽ ഇസ്തിഗാസത്തി ബിൽ അംബിയായി വൽ മുർസലീന, അംബിയാക്കളെയും മുർസലീങ്ങളെയും വൽ ഔലിയായി വൽ ഒക്കെ വിളിച്ച് തേടാറുണ്ടല്ലോ, അത് പാടുണ്ടോ ഇല്ലേ, വഫാത്തിന് ശേഷം അമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കും ഔലിയാക്കൾക്കും സാലിഹീങ്ങൾക്കും മശായിഖന്മാർക്കും സഹായിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം റംലി റളിയല്ലാഹു എന്ന് പറഞ്ഞ മറുപടി, അംബിയാക്കളോട് സഹായം തേടുന്നത്, മുർസലീങ്ങളോട് തേടുന്നത്, ഔലിയാക്കളോട് തേടുന്നത് ജായിസത്തുന്നത് അനുവദനീയമാണ്, അംബിയ മുർസലീങ്ങൾക്കും സാലിഹീങ്ങൾക്കും ഒക്കെ ഇഗാസത്തുൻ ബഅദ മൗതിഹിം, മരണശേഷവും അവർക്ക് സഹായിക്കാൻ കഴിയും. കാരണം അംബിയാക്കളുടെ മുഅ്ജിസത്ത് ഔലിയാക്കളെ കറാമത്തിൽ എന്ന മുഅ്ജിസത്തുൽ അംബിയായി കറാമത്തിൽ ഔലിയായി ലാ തങ്കതു ബി മൗതിഹിം, മരണം കൊണ്ട് ഔലിയാക്കളെ കറാമത്തോ അംബിയാക്കളെ മുഅ്ജിസത്തോ നിലച്ചു പോകുന്നില്ല. അംബിയാക്കളുടെ പവർ വളരെ വലുതാണ്. ഫലിയന്നഹും മഹ്യാഉൻ ഫീ ഖുബൂരിഹിം, അവർ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ്. യുസല്ലൂന, അവർ ചിലപ്പോൾ ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നു. മൂസാ നബി നിസ്കരിക്കുന്ന നബി തങ്ങൾ കണ്ടില്ലേ. വഹജ്ജൂന, അവർ ചിലപ്പോൾ ഹജ്ജിന് ഹാജറാകുന്നു. കമാ വറദത്തി ബിൽ അഖ്ബാർ, ഹദീസുകളിൽ വന്നതുപോലെ. വതകൂനുൽ ഇഗാസത്തു മിൻഹും മുഅ്ജിസത്തല്ലഹും, അവരെ മുഅ്ജിസത്തായി
സഹായം ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് റെക്കമെൻഡ് തേടിയ ഒരു അറബിയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? ആ അറബിയെ സംബന്ധിച്ച് അതാ നബി തങ്ങൾ സ്വപ്നം കാണിച്ചു കൊടുക്കുന്ന ഇമാം മുത്തബി റളിയല്ലാഹു അൻഹുവിന് അറബിയോട് പോയിട്ട് അദ്ദേഹത്തിന്റെ ദോഷം പൊറുത്തു എന്ന് പറയണം. കാരണം അദ്ദേഹം എന്റെ അടുക്കൽ വന്നിട്ട് ഓ നബിയെ, തങ്ങളുടെ ശഫാഅത്ത് തേടിക്കൊണ്ടാ ഞാൻ വരുന്നത്, ഖുർആനിൽ അതിനല്ലേ കൽപ്പിച്ചത്, അതുകൊണ്ട് എന്റെ ദോഷം പൊറുത്തു കിട്ടാൻ ശഫാഅത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ അറബിയോട് അള്ളാഹ് ദോഷം പൊറുത്തു കൊടുത്തു എന്ന സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് ഇമാം മുത്തബി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ നിർദ്ദേശം കൊടുക്കുകയും അതനുസരിച്ച് ആ നിർദ്ദേശം പോയി പറയുകയും ചെയ്തത് ഇമാം നബവി റളിയല്ലാഹു അൻഹു പോലുള്ള വലിയ വലിയ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്ത് മഴയില്ലാതെ ബുദ്ധിമുട്ടിയപ്പോ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു സറഹുൽ ഇലാഹിൽ രേഖപ്പെടുത്തുകയാണ്, വറവത് തബറാനി ബിസനദിൻ ജയ്യിദ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ ഫീ ദുആഹി ബിഹഖി നബീക വൽ അംബിയാഇ ലദീന മിൻ ഖബലി, നബിയുടെ ഹഖ് കൊണ്ട് എന്ന് പറഞ്ഞ് നബി തങ്ങൾ തന്നെ ദുആ ചെയ്തത് തബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയോ അങ്ങനെ തവസ്സുലിന്റെ വാചകം തന്നെ വേണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് തേടുന്ന വാചകം, നബിയിലേക്ക് മുന്നിടുന്ന വാചകം, അത് മിനൽ അബിഔ ബിഗൈരിഹി അല്ലെങ്കിൽ നബി അല്ലാത്തവരിലേക്ക് മുന്നിടുന്ന വാചകം, മിനൽ അംബിയാഇ അംബിയാക്കളാൽ വക്കദൽ ഔലിയാഉ ഔലിയാക്കൾക്കും അതുപോലെ തന്നെ വലിയ സ്ഥാനമുണ്ട്. വിഫാഖൽ നിസ്ബുകി ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് വിവരിച്ചത് എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയാണ് വൈൻ മനഅഹു ഇബ്നു അബ്ദുസ്സലാം ലിഅന്നഹു വറദ ജവാസു തവസ്സുലി ബിൽ അഅമാലി, സൽകർമ്മങ്ങളെ കൊണ്ടുള്ള തവസ്സല് അത് ജായിസാക്കിയിട്ടുണ്ടല്ലോ, അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, സൽകർമ്മം മുൻനിർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യാമല്ലോ. മാ കൗനിഹാ ഇറാദൻ, അതൊരു തടിയല്ല, അത് അല്ലാഹു കബൂൽ ചെയ്തു നമുക്ക് ഉറപ്പുമില്ല, പക്ഷേ ഞാൻ ഈ ഓതിയ ഖുർആൻ ആ ഓതിയതിന്റെ ബർക്കത്തോട് എന്റെ രോഗം മാറ്റണേ എന്ന് പറയാമല്ലോ, അത് അല്ലാഹു കബൂൽ ചെയ്തു നമുക്ക് ഉറപ്പില്ലല്ലോ. എന്നാൽ നബി തങ്ങൾ അല്ലാഹു കബൂൽ ചെയ്തു എന്നതിൽ സംശയമുണ്ടോ? ബദരികൾ അല്ലാഹു കബൂൽ ചെയ്തു എന്നതിൽ സംശയമുണ്ടോ? ഫദവാത്തുൽ ഫാദിലത്തു ഔലാ, അപ്പൊ ബഹുമാനമുള്ള തടികളെ കൊണ്ട് എന്തായാലും തവസ്സുലാകാം. വലി അന്ന ഉമർ തവസ്സല ബിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി ഉമർ ഇബ്നു ഖത്താബ് തവസ്സുല ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ മനസ്സിലാക്കാം, നബിയെ കൊണ്ട് മാത്രമല്ല ഔലിയാക്കളെ കൊണ്ടും തവസ്സുല ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാണ് വഖദ് യകൂനു മാന തവസ്സുലി ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ കൊണ്ടുള്ള തവസ്സുല എന്ന് പറഞ്ഞാൽ തലബു ദുആഇ മിൻഹു, അത് നബിയോട് പ്രാർത്ഥിക്കാൻ പറയലാകാം. ഇതു ഹയ്യുൻ, നബി തങ്ങൾ ഖബറിൽ ഹയാത്തിലാണ്, യഅലമു സുആല മൻ സലഹു, നബിയോട് ആവശ്യപ്പെടുന്നവർ എന്താണ് ആവശ്യപ്പെടുന്നത് നബി തങ്ങൾക്ക് അറിയാൻ സാധിക്കും. വഖദ് സഹ ഫി ഹദീസിൻ തമീലിൻ, ഒരു നീണ്ട ഹദീസിൽ വന്നിട്ടുണ്ട് അന്നന്നാസ അസാബഹും ഖഹ്തുൻ ഫീ സമരി ഉമർ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്ത് വലിയൊരു ക്ഷാമം ബാധിച്ചു. ഫജാ റജുലുൻ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ ഒരാൾ വന്നു, എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു? ഫഖാല യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിലി ഉമ്മതിക, തങ്ങളുടെ ഉമ്മത്തിന് മഴ വാങ്ങി തരണേ നബിയേ, മഴ തേടണേ നബിയേ എന്ന് നബി തങ്ങളോട് ആവശ്യപ്പെട്ടു. ഫഅതാഹു ഫിൻ നൗമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഉറക്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. വഅഖ്ബറഹു, അദ്ദേഹത്തോട് പറഞ്ഞു, അന്നഹും യസ്ഖൂൻ, അവർക്കടുത്ത് തന്നെ മഴ കിട്ടുമെന്ന് പറഞ്ഞു. ഫകാന കദാലിക, അങ്ങനെ മഴ കിട്ടുകയും ചെയ്തു. അപ്പൊ വഫാത്തിന് ശേഷവും നബി തങ്ങളോട് തേടിയിട്ടുണ്ട്, തേടിയിട്ട് കിട്ടിയിട്ടുണ്ട്. സറഹുൽ ഇലാഹിൽ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതിന്റെ 219-ാം പേജിൽ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാ ഇമാമിയങ്ങളും രേഖപ്പെടുത്തിയ ഒരു സംഗതിയാണ് തവസ്സുലും ഇസ്തിഗാസയും ഒക്കെ. ഇനി ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തിയതം ഫലത്തത് ദാബത്തു അഹദിക്കും ബിഅർളി ഫലാത്തിൻ, നിങ്ങളുടെ ആരുടെയെങ്കിലും വാഹനം, അന്നത്തെ വാഹനം ഒട്ടകം കുതിരയൊക്കെ ആണല്ലോ, അത്തരം വാഹനം അത് ഈ കെട്ടുപൊട്ടിച്ച് പോയി കളഞ്ഞു, കിട്ടുന്നില്ല, അതെവിടെയാണെന്നറിയുന്നില്ല. ഫല്യുനാദി, എന്നാൽ അവൻ വിളിക്കട്ടെ, യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, ഇഹ്ബിസൂ, എന്റെ വാഹനം ബന്ദർ
ഉണ്ടാക്കണേ. യാ ഇബാദല്ലാഹ് ഇഹ്ബിസു എന്റെ അൽവാഹനം ബന്ദാക്കണേ. എന്താണ് ഫൈനലില്ലാഹി അസ്സ വജല്ല ഫിൽ അർളി, ഭൂമിയിൽ അല്ലാഹുവിനുണ്ട്. ഹാലിറൻ സയഹസിബുഹു, വിളിക്കുമ്പോൾ ഹാജറായി അതിനെ ബന്ദ് ചെയ്യുന്ന ആ ചില മഹാന്മാർ ഭൂമിയിൽ അല്ലാഹുവിനുണ്ട്. ഇത് രേഖപ്പെടുത്തി ആരാന്നറിയോ? അള്ളാഹിനോടല്ലാതെ തേടാൻ പാടില്ല. അതിന് ഇബ്നു തൈമിയയാണ്. അദ്ദേഹത്തിന്റെ അൽ കലിമത്ത് ത്വയ്യിബ എന്ന ഗ്രന്ഥത്തിലാണ്, 63-ാമത്തെ പേജിലാണ്. നബി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത് സംഭവം ഞാൻ പരിശോധിച്ചു നോക്കിയതാണ്. എന്റെ ഒരു വാഹനം ഇങ്ങനെ പോയപ്പോ എല്ലാരും ശ്രമിച്ചിട്ടും അതിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ യാ ഇബാദല്ലാഹി ബിസു എന്നങ്ങ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതങ്ങ് പറഞ്ഞപ്പോ ഓടിച്ചാടി കളിക്കുന്ന ആ വാഹനം അത് പറഞ്ഞപ്പോൾ അവിടെ നിന്നു എന്ന് മഹാനുഭവകൾ പറയുന്നുണ്ട്. എന്റെ ഉസ്താദ് അബൂ മുഹമ്മദ് ബിൻ അബിൽ യസ്ർ റളിയല്ലാഹു അൻഹും ഇതേപോലെ പരിശോധിച്ചിട്ട് കണ്ടു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും സറഹുൽ മുഹദ്ദബിന്റെ 4-ാം വാള്യം 396-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയ കാര്യമാണ് ഇസ്തിഗാസയും തവസ്സുലും. അതിലൊരു സംശയത്തിലും ആർക്കും അവകാശമില്ല, സംശയിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ പഠിപ്പിച്ചു തന്ന അതേ വഴിയിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഓ സഹോദരന്മാരെ, സഹായം ചെയ്യുന്നവൻ ആരാണ്? ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, സഹായം അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. ഉസ്താദെ, ഒരു ദിവസം വന്നിട്ട് ഒരു വയതു പറഞ്ഞ് സഹായിച്ചു തരണേ എന്ന ഒരാള്, അപ്പൊ അയാളോട് വേഗം ആയത്തോ, അമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, സഹായം അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ് ഖുർആനിലുണ്ട്. അവിടെ എന്നെ വയതിന് വിളിക്കേണ്ട അറിയാ പറ്റുമോ? അത് പറ്റൂല. ഖുർആനിൽ വേറൊരു സ്ഥലത്ത് അല്ല പറഞ്ഞിട്ടുണ്ട്, ഇനി സ്തൻസറൂക്കും ഫിദ്ദീനി ഫാലൈക്കും ഉന്നസർ, നിങ്ങളെ ദീനി കാര്യത്തിൽ സഹായത്തിന് വിളിച്ചാൽ സഹായിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹായം തേടാനായി, ദീനി കാര്യത്തിൽ സഹായം തേടാന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചു. അപ്പൊ സഹായം തേടാം, തേടിയാ സഹായിച്ചു കൊടുക്കണം എന്നാ. പിന്നെ ഈ ആയത്തിന്റെ അർത്ഥം എന്താ? ആയത്തിന്റെ അർത്ഥം വളരെ റെഡിയാണ്. ലോകത്ത് ആര് സഹായിച്ചാലും, ആ മലക്കുകളാകട്ടെ, അമ്പിയാക്കളാകട്ടെ, സുഹതാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, ഇനി യന്ത്രമാകട്ടെ, തന്ത്രമാകട്ടെ, മന്ത്രമാകട്ടെ, ബർക്കത്താകട്ടെ, കറാമത്താകട്ടെ, മൊയ്ജീദത്താകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, അല്ല കോടതിയാകട്ടെ, പോലീസാകട്ടെ, പണക്കാരനാകട്ടെ, ആരോഗ്യമുള്ളവനാകട്ടെ, ആരെ അല്ലാഹു തആല സഹായത്തിന്റെ നിമിത്തമായി വെച്ചിട്ടുണ്ടോ അവരെല്ലാം അല്ലാഹുവിന്റെ സഹായത്തിന്റെ നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. യഥാർത്ഥത്തിൽ സഹായം പടച്ചു തരുന്നവൻ അല്ലാഹുവാണ്. സഹായം റബ്ബ് പടച്ചു തരണം. ഖാലിഖു കുല്ലി ശൈ, മുഴുവനും പടക്കുന്നവൻ അല്ലാഹുവാണ്. എന്റെ ഈ കൈ ഞാൻ ഉയർത്തണമെന്ന് ഉദ്ദേശിച്ചാൽ എനിക്ക് ഉയർത്താനൊന്നും കഴിയൂല. ഞാനങ്ങനെ ഉദ്ദേശിക്കണമെങ്കിൽ ആദ്യം അല്ലാഹു തആല ഞാൻ അങ്ങനെ ഉദ്ദേശിക്കണോന്ന് ഉദ്ദേശിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്, വമാ തസാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിക്കാതെ നിങ്ങളൊന്നും ഉദ്ദേശിക്കൂല. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ അല്ലാഹ് ഉദ്ദേശിക്കണം. അങ്ങനെ അല്ലാഹു തആല ഉദ്ദേശിച്ചു, നമ്മൾ ഉദ്ദേശിക്കണം എന്ന് ഉദ്ദേശിച്ചാ നമ്മൾ ഉദ്ദേശിച്ചു കൈ ഉയർത്തണം. അങ്ങനെ ഉയർത്തുമ്പോൾ നമുക്ക് കൈ ഉയർത്താനുള്ള കഴിവ് അല്ലാഹു തരണം. അല്ലാഹു ആ ഉയർത്തലിനെ പടച്ചു തരണം. നമുക്ക് ഉയർത്തുക എന്ന പ്രവൃത്തിയെ സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല, അത് അല്ലാഹുവിനെ കഴിയൂ. അപ്പൊ നമ്മൾ ആദ്യം ഉയർത്താൻ അല്ലാഹു ഉദ്ദേശിച്ചു, അങ്ങനെ ഉയർത്താൻ വേണ്ടി അല്ലാഹു തആല ഉദ്ദേശിച്ചു, നമ്മൾ ഉദ്ദേശിക്കണം എന്നുള്ള ഉദ്ദേശിച്ചപ്പോ നമ്മൾ ഉദ്ദേശിച്ചു. അങ്ങനെ ഉദ്ദേശിച്ച് കൈ ഇങ്ങനെ ഉയർത്തുമ്പോ അതിനുള്ള കഴിവ് അല്ല ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. തന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഞാൻ കൈ ഉയർത്തുകയാണ്. ഇതെന്റെ കഴിവല്ല, അല്ലാഹു തരുന്ന കഴിവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും, അതുപോലെ ആരെന്ത് പ്രവൃത്തി ചെയ്താലും, അതൊക്കെ അല്ലാന്റെ സഹായം തന്നെയാണ്. അല്ലാഹുവിന്റെ സഹായത്തിന്റെ പുറത്തൊന്നുമില്ല.
ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ മഹാന്മാരായ മലക്കുകൾ ഇറങ്ങി സഹായിച്ച സംഭവം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞു. അതാ 5000 മലക്കുകൾ ഇറക്കിയിട്ടാണ് അല്ലാഹു തആല സഹായം നൽകിയത്. അതിനെക്കുറിച്ച് പറഞ്ഞു, ബലായിൻ തസ്ബിറു വ തത്തഖു വ യഅതൂകും മിൻ ഫൗരിഹിം ഹാദാ യുംദിദുകും റബ്ബുകും ബി ഖംസതി ആലാഫിം മിനൽ മലായികത്തി മുസവ്വിമീൻ. ബദറിൽ നിങ്ങൾ ക്ഷമിച്ചു നിന്നാൽ അല്ലാഹനെ സൂക്ഷിച്ചാൽ നിങ്ങൾക്കുടനെ വരുന്നുണ്ട് അല്ലാഹന്റെ സഹായം. അതെങ്ങനെ? 5000 മലക്കുകളെ നിങ്ങളുടെ സഹായത്തിന് അല്ല ബദറിൽ ഇറക്കുന്നുണ്ട്. മുസവ്വിമീൻ, അവരടയാളമുള്ളവരാണ്. അടയാളമുള്ള 5000 മലക്കുകളെ അല്ലാഹ സഹായത്തിന് ഇറക്കി കൊടുത്തു. ഇതാരെ സഹായ? അല്ലാഹന്റെ സഹായമാണ്, അല്ലാതെ വേറെ ആരെയും സഹായമല്ല. അല്ലാഹ മലക്കുകൾ മുഖേന സഹായിക്കാണ്. എന്നിട്ട് അല്ലാഹ പറഞ്ഞു, വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാലക്കും. ഈ 5000 മലക്കുകളുടെ സഹായത്തിന് അയച്ചത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തക്ക് വേണ്ടിയാണ്. വലിതത്മൈന ഖുലൂബുക്കും ബിഹി, ആ മലക്കുകളെ ഇറങ്ങുമ്പോ നിങ്ങളെ മനസ്സിന് സമാധാനാണല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഇറക്കിയത്. വമൻ നസ്റു ഇല്ലാ മിന്നിന്ദില്ലാഹിൽ അസീസിൽ ഹകീം, സഹായം ഇസ്സത്തുള്ള ഹിക്മത്തുള്ള അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. മലക്ക് നൽകുന്ന സഹായം അല്ലാഹുവിന്റെ സഹായമാണ്, അമ്പിയാക്കൾ നൽകുന്ന സഹായം അല്ലാഹുവിന്റെ സഹായമാണ്, സുഹദാക്കൾ നൽകുന്ന സഹായം അല്ലാഹുവിന്റെ സഹായമാണ്, ഔലിയാക്കളുടെ സഹായം അല്ലാഹുവിന്റെ സഹായമാണ്, ഡോക്ടറുടെ സഹായം അല്ലാഹുവിന്റെ സഹായമാണ്, മരുന്നിന്റെ സഹായം അല്ലാഹുവിന്റെ സഹായമാണ്, ഏത് യന്ത്രത്തിന്റെ സഹായവും അല്ലാഹുവിന്റെ സഹായമാണ്, ഏത് മന്ത്രത്തിന്റെ സഹായവും അല്ലാഹുവിന്റെ സഹായമാണ്, ഏത് കറാമത്തും അല്ലാഹുവിന്റെ സഹായമാണ്, ഏത് മുഹജിദത്തും അല്ലാഹുവിന്റെ സഹായമാണ്. ആകയാൽ സർവസഹായങ്ങളും അല്ലാഹുവിങ്കിൽ നിന്നാണ്. വമൻ നസ്റു ഇല്ലാ മിന്നിന്ദില്ലാഹിൽ അസീസിൽ ഹകീം. എവിടെയാ ശിർക്ക്? എവിടെയാണ് അന്ധവിശ്വാസം? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയം. അതുകൊണ്ടല്ലേ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങൾക്ക് വെള്ളം തീർന്നു പോയി. വെള്ളമല്ല, അല്ലാതെ വിഷമിച്ചു അവര്. അവരെന്ത് ചെയ്തു? അവർ അള്ളാഹിനോട് തേടിയോ? ഇല്ല. എന്തേ, അള്ളാഹിനോട് തേടൽ മോശം ഉണ്ടായിട്ടല്ല. ഇപ്പം മൂസാ നബിനോട് തേടാൻ അവർക്ക് അല്ല തോന്നിപ്പിച്ചത്. മൂസാ നബിനോട് തേടി പലപ്പോഴും അള്ളാഹിനോട് തേടാറുണ്ട്. ഇപ്പൊ മൂസാ നബിനോട് തേടി അവര്. ഖുർആനിൽ എന്ത് പറഞ്ഞു? ഖുർആനിൽ പറഞ്ഞു, ഇത് ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ എന്താ വഹിയറിയിച്ചത്? മുജാഹിദീങ്ങൾ പറയും പോലെ അള്ളാഹിനോടേ തേടാൻ പറ്റുള്ളൂ എന്നാ? അല്ല, എന്താ വഹിയറിയിച്ചത്? ഖുർആൻ പറയാണ്, ഓ മൂസാ നബിയേ, നിങ്ങൾ കല്ലിന് പാറ കല്ലിന് വടി കൊണ്ടൊരടി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, പാറക്കല്ലിന് വടി കൊണ്ടടിച്ചാ വടി വെട്ടി തെറിക്കുക എന്നല്ലാതെ വെള്ളം കിട്ടുമോ? പക്ഷെ മൂസാ നബിയോട് അല്ല പറയുന്നത് അങ്ങനെയാണ്, പാറക്കല്ലിന് വടി കൊണ്ടൊരടി കൊടുക്കണം. അടി അങ്ങ് കൊടുത്തപ്പോഴോ 12 തോടുകൾ അതാ പാറയിൽ നിന്ന് പൊട്ടി ഒലിക്കുന്നു. ഇത് മുഅ്ജിസത്താണ്, അസാധാരണ സംഭവമാണ്. ഈ അസാധാരണ സംഭവത്തിലൂടെ സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ് അനുയായികളെ സഹായം തേടൽ. മുഅ്ജിസത്ത് മുഖേനയാണ് സഹായം കൊടുക്കുന്നത്. അസഹായം കൊടുത്തത് ആരാണ്? അല്ലയാണ്. വെള്ളം പടച്ചത് അല്ലയാണ്, കല്ല് പടച്ചതും അല്ലയാണ്, അടിച്ചപ്പോൾ അതിന് ഫലം കൊടുത്തതും അല്ലയാണ്. അല്ലാഹുവിന്റെ സഹായം മൂസാ നബി മുഖേന കിട്ടി. കിട്ടാൻ വേണ്ടി മൂസാ നബിയോട് അനുയായികൾ തേടി. ഇത് ഖുർആനിലുള്ളതല്ലേ? ഇതെങ്ങനെ ശിർക്കാണെന്ന് പറയും? ഖുർആൻ ശിർക്ക് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? ഇനി ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഹദീസ് നോക്കൂ. നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സഹാബത്ത് ആവശ്യപ്പെടുകയാണ്, നബിയേ വെള്ളമില്ല, കരയുന്ന മാതിരിയാണ് ആവശ്യപ്പെടുന്നത്, വെള്ളമില്ല, സങ്കടത്തിലാണ് നബിയേ. ഹബീബ് നബി തങ്ങളൊരു പാത്രം എടുക്കുന്നു, ആ പാത്രത്തിൽ കയ്യിന്റെ വെരലങ്ങ് വെക്കുന്നു. അപ്പോഴത് ആ വിരലിന്റെ ഉള്ളിലൂടെ ശുദ്ധജലം നിർഗളിക്കുന്നു. യമന്ത ഫജ്ജറത്തിൽ അൻഹാറു നാബീഅതൻ മിൻ നിസ്ബ ഐഹി ഫറവൽ ജൈസ ബിൽ മദദി. ബഹുമാനപ്പെട്ട തങ്ങളെ വർഗ്ഗത്തിൽ അൽഹംദുലില്ലാ, ഇരുന്നോളി. ഇന്നും നിങ്ങൾ മദീനയിൽ പോയാൽ
മദീനയിലെ റൗദയിൽ നിന്നിട്ട് നിങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ അഥവാ ഖിബ്ലയിലേക്ക് നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് ഇടത്ത് ഭാഗത്ത് തിരിഞ്ഞു നോക്കിയാൽ അതാണല്ലോ നബി തങ്ങളുടെ ജാറും ജാറത്തിന്റെ ഒരു ചുമര്. ആ ചുമരിന്റെ മേലെ ശ്രദ്ധിച്ചു നോക്കിയാൽ രണ്ടു വരി പദ്യം കാണാം. ആ പദ്യമാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിയത്. യമൻ യഖൂമു മഖാമൽ ഹംദി മുഫരിദ ലിൽ വാഹിദിൽ ഫർദി ലം യൂലദ വലം യലിദ് യമൻ തഫജ്ജറത്തിൽ അന്നാറു നാബിഅതൻ മിൻ ഇസ്ബഹൈഹി ഫറവൽ ജൈസ ബിൽ മദദി. കയ്യിന്റെ വിരലിൽ ഉടവെള്ളം കൊടുത്തുകൊണ്ട് സൈന്യത്തെ സഹായിച്ച നബിയേ, ഇനി ഖിയാമത്ത് നാളിൽ സർവജ ജനങ്ങളെയും അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ശഫാഅത്ത് ചെയ്ത് സഹായിക്കുന്ന നബിയേ. നബി തങ്ങളെ വിളിച്ച് തേടുന്ന പദ്യം അവിടെ കാണാം. ആ സംഭവമാണ് ഞാൻ പറഞ്ഞത് ബുഖാരിയിലുള്ളത്. നബി തങ്ങളോട് വെള്ളത്തിന് ആവശ്യപ്പെടുന്നു. ഹദീസിലുള്ള വാചകം തന്നെ ദാഹത്തിന്റെ കാഠിന്യത്താൽ സഹാബത്ത് വെള്ളത്തിന് തേടുന്നു. നബി തങ്ങളോട് വേവലാതിപ്പെടുന്നു, തേടുന്നു. നബി തങ്ങൾ കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുക്കുന്നു, സഹാബത്ത് കുടിക്കുന്നു. അത് വഫാത്തിന് മുമ്പാണ്. വഫാത്തിന് ശേഷവും നടന്ന സംഭവങ്ങളാണ്, സഹായങ്ങളാണ് നേരത്തെ ഞാൻ ചൊല്ലിയത്. ആകയാൽ വഫാത്തിന് മുമ്പ് ശേഷം എന്ന വിവേചനമില്ലേ ഇല്ല. കാരണം എല്ലാ സമയത്തും സഹായിക്കുന്നത് അല്ലാഹുവാണ്. ഇവിടെ നബിയോ വലിയോ ഷഹീദോ വഫാത്തായി എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ കഴിവിനൊരു കുറവില്ല. അല്ലാഹുവിന്റെ സഹായം അവര് മുഖേന കൊടുക്കുന്നതിനും കുറവില്ല. കാരണം അവരെ സ്ഥാനത്തിനൊരു കുറവും പറ്റിയിട്ടില്ല. ഇത് ശരീരത്തിന്റെ പവറല്ല, മുഹജിദത്തും കറാമത്തും ശരീരത്തിന്റെ പവറല്ല. ശരീരത്തിന്റെ ശേഷി കൊണ്ടാണ് കറാമത്തെങ്കിൽ വലിയ വലിയ ചാമ്പന്മാർക്കാണ് കറാമത്ത് ഉണ്ടാകേണ്ടത്. കറാമത്ത് ഉണ്ടാകുന്നതോ ചിലപ്പോ വളരെ മെലിഞ്ഞൊട്ടിയ മഹാന്മാർക്കാണ്. അവർ ചാമ്പ്യന്മാരൊന്നുമല്ല. കാരണം ശരീരത്തിന്റെ പവറല്ല. അതെന്തിന്റെ പവറാണ്? അതവരുടെ ആത്മാവിന്റെ പവറാണ്. ആത്മീയമായ ശുദ്ധിയിലൂടെ ആത്മാവിനെ സംസ്കരിച്ച ആത്മീയമായ ശക്തിയാണല്ലോ അവർക്ക് കൊടുത്തത്. അത് വഫാത്ത് കൊണ്ട് ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവ് നശിക്കുന്നില്ല. ശരീരമാകുന്ന ബോഡിയുടെ ഉള്ളിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആത്മാവ് ആ ശരീരത്തെ നിയന്ത്രിച്ച് ഭരിച്ചു കൊണ്ടുപോവുകയായിരുന്നു ജീവിതകാലത്ത്. അപ്പോൾ ആത്മാവിന് രണ്ട് ഡ്യൂട്ടിയുണ്ട്. ഒരു ഡ്യൂട്ടി എന്താണ്? ശരീരത്തെ നന്നായി ക്രമീകരിച്ച് കൊണ്ടുപോകണമെന്ന ഡ്യൂട്ടിയാണ്. അതോടുകൂടെ അവരോട് ആരെങ്കിലും സഹായം തേടിയാൽ ആത്മീയമായ ശക്തി മുഖേന, ആത്മീയമായ തസറുഫ് മുഖേന, ആത്മീയമായ പവർ മുഖേന അവര് സഹായം കൊടുക്കുമ്പോൾ ശരീരത്തിന്റെ വിഷയം നിയന്ത്രിച്ചുകൊണ്ട് വേണം അവരെ സഹായിക്കാൻ. അതേസമയത്ത് വഫാത്ത് നടന്നാലോ പിന്നെ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് പോലെയാണ്. വണ്ടിയിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങിയാലോ പിന്നെ വണ്ടി നോക്കണ്ട, സ്വതന്ത്രമായി. അപ്പോൾ ഡ്രൈവർക്ക് ശക്തി കൂടുകയാണ്, ഡ്രൈവർക്ക് പവർ കൂടുകയാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ സഹായിക്കാനുള്ള പവർ ലഭിക്കുകയാണ്. ഇത് കഴിഞ്ഞു പോയ ഇമാമിങ്ങൾ, ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള എല്ലാ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വഫാത്തിന് മുമ്പ് ശേഷം എന്ന വ്യത്യാസമില്ല. ചില പുത്തൻവാദികൾ പറയും പണ്ടെങ്ങാനും മരിച്ചു പോയവരെ വിളിക്കല്ലേ. അല്ല അല്ല, പണ്ടെങ്ങാനും മരിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് ഈ ഡെഡ് ബോഡിയെ കുറിച്ചാണ്. ആ ഡെഡ് ബോഡിയെ അല്ല ഞങ്ങൾ വിളിക്കുന്നത്, ഞങ്ങൾ ആത്മാവിനെയാ വിളിക്കുന്നത്. ആത്മാവിന് മരണമില്ല, അത് വണ്ടിയിൽ നിറങ്ങിയത് മാത്രമേ ഉള്ളൂ. ആത്മാവെന്നും ജീവിച്ചിരിക്കുന്നതാണ്. ഡെഡ് ബോഡിയോ? ഡെഡ് ബോഡി എല്ലാവരുടേതും ഒരുപോലെയല്ല. അമ്പിയാക്കളുടേതാണോ എന്നാൽ അതിന് കേട് വരൂല്ല. സുഹദാക്കളുടെ ഡെഡ് ബോഡികൾക്കും കേട് വരൂല്ല എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയാണ്. ആ സഹാബി അബ്ദുല്ല റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇന്നാ ഖുറാനി ഇല്ലാ മഖ്തൂലം ഫീ അവ്വലി മൻ ഖുതില. നാളെ യുദ്ധം നടന്നാൽ ആദ്യം കൊല്ലപ്പെടുന്ന ഷഹീദ് ഞാനായിരിക്കും.
തലേ ദിവസം തന്നെ പറയാണ് മേലാൽ വരുന്ന വിഷയം പറഞ്ഞവർ. അള്ളാഹു ഔലിയാക്കൾക്ക് കൊടുക്കുന്ന ഒരു പവറാണത്. അങ്ങനെ പറയാണ് നാളെ ആദ്യം മരിക്കുന്നത് ഞാനായിരിക്കും. പക്ഷേ അത് പറഞ്ഞിട്ട് മഹാനബികൾ യുദ്ധത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്, അത് ഫിറഔന്റെ ഏർപ്പാടാണ്. കൊല്ലപ്പെട്ടു പോകും ഒരു മഹാൻ ഒരു വ്യക്തി മുഖേനാന്ന് കേട്ടപ്പോ കാണുന്ന കുട്ടികളൊക്കെ കൊന്നിരുന്നു ഫിറഔൻ. അവന്റെ വിഡ്ഢിത്തോന്നല്ലാതെ വല്ല കാര്യവും കിട്ടിയോ? അള്ളാഹിന്റെ തീരുമാനം മാറ്റാൻ കഴിയോ? സുഹൃത്തുക്കളെ, ജാബിർ റളിയല്ലാഹു പിതാവ് യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. മകനോട് പറയുന്നത് എന്നെ കൊല്ലപ്പെട്ടാൽ മോനെ എനിക്ക് പെൺകുട്ടികളുണ്ട്, ആ പെൺകുട്ടികളെ കാര്യം നീ നോക്കണം. മോനെ അത് പോരാ, എനിക്ക് കുറെ കടങ്ങളുണ്ട് നീ വീട്ടണം. രണ്ടും മകനോട് വസിയത്ത് ചെയ്തു വെക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ ജാബിർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ട് അത്തറും പുരട്ടി നബിതങ്ങളെ സമീപത്ത് വന്നപ്പോ നബിതങ്ങൾ ചോദിച്ചു, ജാബിറെ അത്ര മണക്കുന്നുണ്ടല്ലോ, നബിയെ ഞാൻ പുതിയാപ്പിളയായതാണ്, വിവാഹം കഴിച്ചതാണ്. നബിതങ്ങൾ ചോദിച്ചു, വിവാഹം കഴിച്ചത് നേരത്തെ വിവാഹിതയായ സയ്യിബിനെയാണോ അല്ല കന്യകത്വം നീങ്ങാത്ത പെണ്ണിനെയാണോ? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചത് കന്യകത്വം നീങ്ങിയ മുമ്പ് വിവാഹം നടന്ന പെണ്ണിനെയാണ്. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, നിനക്ക് കന്യകത്വം നീങ്ങാത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് നന്നായി സുഖമായി കളിച്ചൂടായിരുന്നോ? അപ്പൊ പറഞ്ഞു, നബിയേ, എനിക്ക് ചെറിയ പെൺകുട്ടികൾ പെങ്ങന്മാരുണ്ട്, ബാപ്പ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ ഈ കുട്ടികളെ കൂടെ ഒരു കുട്ടിയും കൂടിയേ വരുള്ളൂ. നേരെ മറിച്ച് കുറച്ച് പ്രായമുള്ളൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ എന്റെ പെങ്ങന്മാരെ ആ പെണ്ണങ്ങ് നോക്കുമല്ലോ. നബിതങ്ങൾക്ക് വലിയ സന്തോഷമായി. സ്വന്തം പെങ്ങൾക്ക് വേണ്ടി ഇത്രയും സാഹസത്തിന് മുതിർന്നല്ലോ ജാബിർ റളിയല്ലാഹു അൻഹു. വിവാഹം കഴിക്കുമ്പോൾ ഒരുപാട് കാര്യം ആലോചിക്കണമെന്ന് സന്ദർഭത്തിൽ ഞാനങ്ങ് പറയട്ടെ, അതിലേക്ക് ഇപ്പോൾ കടന്നു സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ആ മഹാനായ ജാബിർ റളിയല്ലാഹുവിന്റെ ബാപ്പ മഹാനവറുകളെ മറവ് ചെയ്യുന്ന സമയത്ത് ഒരു കബറിൽ ഒന്നിലധികം മയ്യത്ത് വെച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ ഒരുപാട് ശുഹദാക്കൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്നിലധികം മയ്യത്ത് ചില കബറുകളിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കപ്പെട്ട ഒരാളാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹുവിന്റെ ബാപ്പ. 6 മാസത്തിനിടയ്ക്ക് കടം വീട്ടാൽ സ്വത്ത് മതിയാവൂല എന്ന് തോന്നിയപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചു കൊണ്ടുവന്ന് ഈത്തപ്പന തോട്ടത്തിലൂടെ നടത്തിയിട്ട് നബിതങ്ങളെ ബറക്കത്തൊന്നും നിഷേധിക്കാൻ പോകണ്ട, വിവരമില്ലാതെ ബറക്കത്ത് ഈത്തപ്പനയിൽ മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത്. അതാ ജാബിർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ട് വാങ്ങി. എന്നിട്ടോ കടം വീട്ടാൻ മാത്രമില്ലാത്ത ഈത്തപ്പഴം റസൂലുള്ളാഹിന്റെ വരവോടുകൂടി, അവിടുത്തെ ശരീരത്തിന്റെ സുഹബത്തോടുകൂടി, അവിടുത്തെ ശരീരം തൊട്ട കാറ്റ് തൊട്ടതോടുകൂടി, അവിടുത്തെ കൈ തൊടുന്നതോടുകൂടി ആ ഈത്തപ്പനത്തിന് വലിയ വർധനവുണ്ടായി. സർവ കടങ്ങളും വീട്ടിയിട്ടും ഈത്തപ്പഴം ബാക്കി തന്നെ. 6 മാസം കഴിഞ്ഞപ്പോ ഒരു വിഷയം മനസ്സിൽ ഉദിച്ചു വന്നു, ബാപ്പാന്റെ കബറിൽ രണ്ടാളുണ്ടല്ലോ അല്ലാ, ഒരിടുങ്ങിയ സ്ഥലത്ത് രണ്ടാള് കിടക്കുമ്പോ ബാപ്പാക്ക് പ്രയാസമാകുമല്ലോ, അതുകൊണ്ട് ബാപ്പാന്റെ കബറിൽ നിന്ന് ബാപ്പനെ എടുത്തൊന്ന് മാറ്റി മറവിയണമെന്ന് ജാബിർ റളിയല്ലാഹു ചിന്തിച്ചു. വഫാത്തായി മറവ് ചെയ്ത് 6 മാസം കഴിഞ്ഞിട്ടാണ് സംഭവം. 6 മാസം കഴിഞ്ഞിട്ട് ഒരു കബറ് തുറന്നു നോക്കിയാൽ മയ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? സാധാരണ നിലക്ക്. പക്ഷേ മഹാനായ അബൂ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് 6 മാസം കഴിഞ്ഞിട്ട് കബറ് പോയി തുറന്നു, പുതിയ കബറ് കുഴിച്ചു. കബറ് തുറന്നു നോക്കിയപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു സംഭവം ശരീരത്തിന് സംഭവിച്ചിട്ടില്ല. അതേ സമയത്ത് കാതിന്റെ ഈ സ്ഥലത്ത് ഒരു ചെറിയ മുറിയുണ്ടായിരുന്നു. അവിടെയുള്ള രോമത്തിന് ചെറിയ ഒരു വിഷമം തലവെച്ചിങ്ങനെ കിടന്നതുകൊണ്ട് അവിടെയുള്ള ഒന്നോ രണ്ടോ രോമത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി എന്നല്ലാതെ ശരീരം കണ്ണിനോ കാതിനോ അവയവങ്ങൾക്കോ വയറ്റിനോ കൊടലിനോ നാവിനോ ശരീരത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസ് അല്ലേ?
അപ്പൊ സുഹൃത്തുക്കളെ, വഫാത്തിന് ശേഷവും കറാമത്തുണ്ട്, വഫാത്തിന് ശേഷവും വലിയ മഹത്വങ്ങളുണ്ട്. അങ്ങനെ ശരീരം കേടില്ലാതെ സൂക്ഷിക്കപ്പെടും സുഹദാക്കളുടെ. അതുപോലെ തന്നെ അമ്പിയാക്കളുടേത് പിന്നെ പറയേണ്ടതില്ല. അവരുടെ ശരീരം അതാ ഒരു ദ്രവിക്കലും ദ്രവിക്കൂല, ഒരു ജീവിക്കും അതിനെ ശല്യം ചെയ്യാൻ കഴിയൂല. അമ്പിയാക്കളുടെ ശരീരം അല്ലാഹു തആല മണ്ണ് തിന്നുന്നതിനെ നിഷേധമാക്കി നിഷിദ്ധമാക്കി എന്നല്ലേ ഹദീസിൽ പറഞ്ഞത്. ഇപ്പോഴതിലേക്കൊന്നും കടന്ന് സംസാരിക്കാൻ സമയം പോരാ. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു തആല ബഹുമാനിച്ചവരുടെ ബഹുമാനങ്ങൾ അത് വളരെ വലുതാണ്. ഖബറിൽ വെച്ച് ചില കൈകാര്യങ്ങൾ ചെയ്യുന്ന മഹാന്മാരുണ്ട്, കൈകാര്യം ചെയ്യാത്ത ചില ആളുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ പദവിയാണ്. കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും അല്ലാഹു ബഹുമാനിച്ച മഹാനെയാണ് ഞാൻ വിളിക്കുന്നത്. അല്ലാന്റെ സഹായം കിട്ടാനാണ്. സഹായം തരുന്നവൻ അല്ലാ മാത്രമേ ഉള്ളൂ, നമുക്ക് കുറച്ച് വിശ്വാസമാണ്. ഈ മഹാന്മാരെ വിളിക്കുന്നത് എന്തിനാണ്? വിളിച്ച വകയിൽ അല്ലാ തരാനാണ്. ചിലപ്പോൾ അവർ ഇടപെട്ടുകൊണ്ട് തന്നെ കാര്യം ശരിയാക്കി തരാനാണ്. ചിലപ്പോൾ അവർ അല്ലാനോട് ദ്വാർക്കാനാണ്. ചിലപ്പോൾ അല്ലാനോട് ശഫാഅത്ത് ചെയ്യാനാണ്. പല വിധത്തിലും അവരുടെ സഹായമാകാം. ഇനി അവരൊന്നും ഇടപെടുന്നൊന്നും ഇല്ല എന്ന് വിചാരിക്കുക, എന്നാലും അവരോട് തേടിയാൽ ഞാൻ ബഹുമാനിച്ച മഹാനോട് ഇന്ന ഒരു മനുഷ്യൻ തേടിയിട്ടുണ്ടെന്ന് അല്ലാഹുവിന് അറിയാമല്ലോ. അതുകൊണ്ട് ആ തേടിയ കാരണത്താൽ അല്ലാഹു നമുക്കതിന് ഫലം തരുമെന്നാണ് മഹാന്മാരായ ഇമാമീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്തിഗാസയും തവസ്സുലുമൊക്കെ മുൻകാലത്ത് ചെയ്തു വന്നതുപോലെ ചെയ്യുന്നതിന് യാതൊരു മടിയും ആവശ്യമില്ല. എന്നാൽ ഒന്നും കൂടി ഞാനവിടെ പറയാം. ചിലര് നബിയെ സഹായിക്കണേ, നബിയെ കാക്കണേ എന്നൊക്കെ പറയും. ബദരീങ്ങളെ കാക്കണേ, നബി ബദരീങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറയും. ചിലര് ആരെങ്കിലും ഒരു മൂമിനായ മനുഷ്യൻ അതിന്റെ അപ്പുറം പറഞ്ഞാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരു ഇസ്തിഗാഥ പഠിപ്പിച്ചു കൊടുത്തു. അതിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ അസ്അലുക്ക വതവജ്ജഹു ഇലൈക ബിനബിക നബിയ്യിർ റഹ്മാ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ളിയ ലീ. ഓ നബിയെ, എന്റെ ആവശ്യം തങ്ങൾ വീട്ടിൽ തരാൻ വേണ്ടി ഞാൻ അല്ലാഹുവിലേക്ക് തങ്ങളെ മുൻനിർത്തി മുന്നിട്ടിട്ടുണ്ട്. തങ്ങൾ എനിക്ക് വേണ്ടി എനിക്കത് വീട്ടിൽ തരണം എന്ന് പറഞ്ഞതായി ഒരു ഹദീസിലുണ്ട്. ലിതഖ്ളിയ ലീ എന്നും അവിടെ നുസ്ഖയുണ്ട്. ഈ ലിതഖ്ളിയ ലീ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഇമാമീങ്ങൾ പറഞ്ഞു, ലിതഖ്ളിയ തങ്ങൾ വീട്ടിൽ തരാൻ വേണ്ടി. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ വീട്ടിൽ തരുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. അപ്പൊ പിന്നെ തങ്ങൾ വീട്ടിൽ തരാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു എനിക്ക് വീട്ടിൽ തരാൻ തങ്ങൾ കാരണമാകാൻ വേണ്ടി എന്നാണ് അതിന്റെ മാന. അല്ല വീട്ടിൽ തരാൻ തങ്ങൾ കാരണമാകാൻ വേണ്ടി. ആ കാരണം തങ്ങൾ ദുആ ചെയ്തിട്ടാകാം, തങ്ങൾ ഇടപെട്ടിട്ടാകാം, തങ്ങൾ ശഫാഅത്ത് ചെയ്തിട്ടാകാം, അങ്ങനെ പല നിലക്കും ആകാം. തങ്ങൾ അതിന് കാരണമാകാൻ വേണ്ടിയതാണ് തങ്ങൾ വീട്ടിൽ തരാൻ വേണ്ടി എന്ന് പറഞ്ഞതിന്റെ മാന എന്ന് ഹദീസിന്റെ ശർഹിൽ ഇമാമീങ്ങൾ പറഞ്ഞത് കാണാം. ഇതുപോലെ ഏതെങ്കിലും ഒരാള് ഒരു മഹാനെ വിളിച്ചിട്ട് മുഹീദീൻ ഷെയ്ഖേ എന്റെ രോഗം മാറ്റി തരണേ എന്നങ്ങ് പറഞ്ഞു നിൽക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാം രോഗം മാറ്റുന്ന അല്ലയാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഒരു പെണ്ണുങ്ങള് ഡോക്ടറെ എന്റെ മോളെ രോഗം സൂചി മാറ്റി തരണേ എന്നതിന്റെ അർത്ഥം എന്താ? ഈമാനുള്ള പെണ്ണാ പറഞ്ഞെങ്കിൽ നമ്മളെ അർത്ഥം വെക്കും എന്താ? ഡോക്ടറെ നിങ്ങൾ മാറ്റി തരണേ, മാറാൻ ആവശ്യമായ കാരണമായി പ്രവർത്തിക്കണേ എന്നാ, ടെസ്റ്റൊക്കെ ചെയ്ത് മരുന്ന് തന്നെ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇതുപോലെ ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം മാറ്റി തരണേ എന്നതിന്റെ അർത്ഥം ഉദ്ദേശം എന്തായിരിക്കും? അല്ലാഹു എന്റെ രോഗം മാറ്റിത്തരാൻ നിങ്ങളൊന്ന് ഇടപെടണേ എന്നാ, നിങ്ങളൊന്ന് ദ്വാരക്കണം അല്ലെ, ശഫാഅത്ത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇടപെടണം എന്നാണ് പറയുന്നതിനർത്ഥം. അല്ലാതെ ഇവിടെ രോഗം സുഖപ്പെടുന്നവൻ അല്ലാഹുവാണ്, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്, വൽഖദ്രി ഖൈരിഹി വസ്സിരിഹി മിനല്ലാഹ്, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിങ്കൽ നിന്നാണെന്ന് വിശ്വസിച്ച മൂമിനല്ലേ ഇത് പറയുന്നത്? പിന്നെ ആ മൂമിന് ശിർക്ക് ചെയ്തു എന്ന് ബാധിച്ചിട്ട് വെറുതെ മുസ്ലിമീങ്ങളുടെ ഫിത്ന ഉണ്ടാക്കണം? അപ്പോ അവിടെ ഒരു ശിർക്കും വരുന്ന ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ഞാൻ പറയാം. കാരണമായി പ്രവർത്തിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതേ സമയത്ത് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന സമയത്ത് അത്തരം വാചകങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നതല്ല, കാരണം വെറുതെ കുറെ ആളെ കൊണ്ട് ഇങ്ങനെ പറയിക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ പറയുമ്പോ ഉണ്ടല്ലേ ബദർ മൗലിദിലൊക്കെ, ബദരീങ്ങൾ കാവലിലേകല്ല, ബദരീങ്ങൾ കാവലിലേകല്ല, അല്ലാഹുവിനോട് പറയാണ് ബദരീങ്ങൾ കാവൽ തരണം. അതേപോലെ നേരെ അങ്ങ് പറഞ്ഞു നോക്കാം, നേരത്തെ നമ്മൾ ഇർത്തകബത്തി ചൊല്ലിയില്ലേ,
തങ്ങളോട് ഞാൻ അപരാധപ്പെടുന്നു, അതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറയാം, എനിക്ക് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഓ നബിയെ, തങ്ങൾ ഞങ്ങൾക്ക് ശഫായത്ത് ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. അത് ദുർവ്യാഖ്യാനം ചെയ്യാണ് പുത്തൻവാദികൾ. അതിന്റെ അർത്ഥം നബിയെ ഞങ്ങളുടെ ദോഷം പൊറുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യണമെന്നാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോടോ അമ്പിയാക്കളോടോ അവലിയാക്കളോടോ ഒരാൾ എന്റെ രോഗം മാറ്റിത്തരണമെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ശിർക്ക് വരുമോ കാഫറാവൊന്നുമില്ല. അതിന്റെ അർത്ഥം എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ കാരണമായി അള്ളാഹു തആല മാറ്റിത്തരാൻ നബി തങ്ങളോട് പറയുന്നു എന്നാണ്. ഇത് മനസ്സിലാക്കി വെക്കണമെന്നും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എവിടെയും ശ്രമിക്കണമെന്നും ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. വിവരം വളരെ കുറഞ്ഞു പോയ കാലമാണ്. അപ്പൊ വിവരമില്ലാത്തവർ വെറുതെ പിഴച്ചു പോകും, അവർ വളരെ അബദ്ധത്തിൽ ചാടി നശിച്ചു നശിച്ചു പോകും. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധത്തിലുള്ള വാചകങ്ങൾ ഒഴിവാക്കി തെറ്റിദ്ധാരണ ഇല്ലാത്ത വാചകങ്ങൾ ഉപയോഗപ്പെടുന്നത് കൂടുതൽ ഉത്തമമാണ് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. ഇവിടെ നേരത്തെ സ്വാഗതം പറയുമ്പോൾ തവസ്സുലി ഇസ്തിഗാസ, മഹാന്മാരുടെ മഹത്വം, അതുപോലെ ഖബറിൻ്റെ മഖ്ബറുകളുടെ മഹത്വം, ഇത്തരം വിഷയങ്ങൾ സംസാരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് ആ വിഷയം ഒരല്പം സംസാരിച്ചാണ്. ഇതുകൊണ്ടൊന്നും എവിടെ എത്തൂല. ഇനിയും എത്രയോ മാസങ്ങളോളം പറഞ്ഞാലും തെളിവുകളൊന്നും പറഞ്ഞു തീരൂല. അതിന് മാത്രം തെളിവുകൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇത്തരം വിഷയങ്ങൾക്കുണ്ട്. മഹാന്മാർക്ക് വലിയ വലിയ പവറുകൾ അള്ളാഹു കൊടുക്കുന്നുണ്ട്. ഹബീബ് ഉമർ ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു ഏഴ് മഹാന്മാരും ഒരു ദിവസം ഒരു യാത്ര ചെയ്യുമ്പോൾ അവർ റോമൻ ചക്രവർത്തിയുടെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ക്രിസ്ത്യാനി ആവൂലെങ്കിൽ എല്ലാവരെയും കൊല്ലൂന്ന്. എട്ടാളുകളും പറഞ്ഞു ക്രിസ്ത്യാനി ആവൂല. ഏഴാളെയും കൊന്നു. പിന്നെ ബാക്കിയുള്ളത് ഉമൈർ ബിൻ ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു മാത്രമാണ്. ഉമൈറിനോടും പറഞ്ഞു, ഉമൈർ പറഞ്ഞു ഞാൻ നസറാനിയാവൂല. പക്ഷേ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഈ രാജാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട സുഹൃത്ത് റെക്കമെൻഡ് ചെയ്ത് കൊല്ലണ്ടാകും. അപ്പോൾ അദ്ദേഹത്തെ കൊട്ടാരത്തിൽ തന്നെ നിർത്തി. എന്നിട്ട് ഉമൈറിനോട് പറഞ്ഞു, ഭരണം വലിയ ഒരു പങ്ക് നിനക്ക് തരാം, എൻ്റെ അധികാരത്തിൻ്റെ പകുതി വേണമെങ്കിൽ തരാം, എന്ത് വേണമെങ്കിൽ തരാം, നീ നസ്രാനിയായാ മതി. ഉമൈർ റളിയല്ലാഹു അൻഹു, ഇല്ല ഞാൻ എൻ്റെ ദീൻ വിടൂല. അപ്പോൾ ഉമൈർ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി നല്ല സുഖമുള്ള റൂം കൊണ്ടുപോയിട്ട് കയറ്റി പ്രവേശിപ്പിച്ചു. ആ റൂമില് ഭരണാധികാരിയുടെ അടുത്ത ബന്ധുവായ സുന്ദരിയായ ഒരു യുവതിയായ പെൺകുട്ടീനെയും കൂടെ കയറ്റി കൊടുത്തു. എന്നിട്ട് വാതിലം കടച്ചാളു. രാത്രി സമയമാണ്. ഈ പെൺകുട്ടി എല്ലാ പരിശ്രമവും നടത്തി ഉമൈർ റളിയല്ലാഹു അൻഹു വശത്താക്കാൻ ഉമൈർ റളിയല്ലാഹു അൻഹു സുന്നത്ത് നിസ്കരിക്കുകയാണ്. അവസാനം ഈ പെൺകുട്ടി ചോദിച്ചു, നിങ്ങൾ എന്റെ വിളിക്ക് ഉത്തരം ചെയ്യൂലേ? മഹാൻ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാനൊരു പെണ്ണിന് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ സ്ഥാനത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ എന്റെ ദീന് കൈയൊഴിക്കൂല. ആ പെണ്ണ് നിരാശയായപ്പോ പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് നാട്ടിൽ പോകണോ, ഞാൻ ഡോറ് തുറന്നു തരട്ടെ. ഉമൈർ റളിയല്ലാഹു സന്തോഷത്തോടെ പറഞ്ഞു, വളരെ നല്ലത്. ആ പെണ്ണ് വാതില് തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ അങ്ങ് പോയിക്കോ, രാത്രിയിൽ സഞ്ചരിച്ചോ പകലിൽ നീ ഒളിച്ചു നിന്നോ, പട്ടാളം പിടിച്ചു കൊണ്ടുപോകും. ഉമൈർ റളിയല്ലാഹു നാല് ദിവസം യാത്ര ചെയ്തു. നാലാമത്തെ ദിവസം പകലിൽ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴുണ്ട് ഒരു കുതിര സവാരിക്കാരിങ്ങനെ പോകുന്നു. ഉമൈർ റളിയല്ലാഹു പേടിച്ചു വിറച്ചു, എന്നെ പിടിക്കാൻ പട്ടാളം വരികയാണോ? സുബ്ഹാനല്ലാഹ്, കുതിരക്കാര് സമീപത്തെത്തി. അവര് വിളിക്കാണ്, ഉമൈർ ഉമൈർ. ഉമൈർ റളിയല്ലാഹു പറഞ്ഞു, നഅം ഉമൈർ. സുബ്ഹാനല്ലാഹ്, അടുത്തെത്തി നോക്കുമ്പോ ആരാണ്? ഉമൈർ റളിയല്ലാഹു എന്റെ കൂടെ പുറപ്പെട്ട് വഴിക്ക് വെച്ച് കൊല്ലപ്പെട്ടു പോയ ശുഹദാക്കളാണ്. ഈ ഏഴ് ശുഹദാക്കളാണ് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നത്. മഹാനവർകൾ ചോദിച്ചു, നിങ്ങളെല്ലാം കൊല്ലപ്പെട്ട സുഹദാക്കളല്ലേ? ഇവിടെ എങ്ങനെ നിങ്ങൾ കൊല്ലപ്പെട്ടതല്ലേ? നിങ്ങളെങ്ങനെ കുതിരപ്പുറത്തെത്തി? ഉമൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അവര് മറുപടി പറഞ്ഞു, ഉമൈറേ, ഞങ്ങളൊക്കെ കൊല്ലപ്പെട്ട സുഹദാക്കളാണ്. പക്ഷേ നിങ്ങൾ കഥയറിയോ, ഇന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. ആ മഹാൻ വലിയ മഹാനാണല്ലോ,
ആ ഉമർ ഇബ്നു അബ്ദുല്ലസീസ് തങ്ങളുടെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി ശുഹദാക്കൾക്ക് അല്ലാഹ് സമ്മതം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങള് ആ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. കുതിരപ്പുറത്ത് സവാരിയിലാണ്. ഉമൈറേ കൈയിങ് നീട്ടു. ഒരാള് പറഞ്ഞു കൈ നീട്ടു. ഉമൈർ റളിയല്ലാഹു അൻഹു പറയുന്നു ഞാൻ കൈയങ്ങ് നീട്ടിക്കൊടുത്തു. അദ്ദേഹം പിടിച്ച് അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് എങ്ങനെ അങ്ങ് കയറ്റി സീഡിൽ കുതിര അങ്ങ് വിട്ടു. കുറഞ്ഞ സമയം ഓടിയതേ ഉള്ളൂ. എന്റെ നാട്ടിലെത്തി, എന്റെ വീട്ടിന്റെ സമീപത്തെത്തി, എന്നോട് പറഞ്ഞു ഇവിടെ ഇറങ്ങിക്കോ, ഇതിലെ അങ്ങ് നടന്ന നിന്റെ വീടാണ്. സുബ്ഹാനല്ലാഹ്, എന്നെ ഇറക്കിയിട്ട് അവരങ്ങ് യാത്ര ചെയ്തു. ഇത് ശുഹദാക്കളാണ്. ശുഹദാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പവറാണ്. ഇത് ഞാൻ രേഖപ്പെടുത്തിയതല്ല. അതേ കന്യത്ത് ഉസ്താദോ, ഇ കെ ഉസ്താദോ, സുൽത്താൻ ഉലമയോ, താജുൽ ഉലമയോ രേഖപ്പെടുത്തിയതല്ല. ഇസ്തിഗാസ പറ്റൂല എന്ന് പറഞ്ഞ പണ്ഡിതനായ ഇബ്നു തൈമിയയുടെ പ്രിയപ്പെട്ട ശിഷ്യരും ഇബ്നു തൈമിയയുടെ കൂടെ ജയിലിൽ കിടന്നുവെന്ന് മുമ്പ് ഞാൻ അതാ വാഴക്കാട്ട് വെച്ച് പറഞ്ഞപ്പോൾ, പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഹാസിഫ് ഇബ്നു കസീറില്ലേ, അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വ നിഹായയിലാണ് ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഏത് ശുഹദാക്കളുടെ സഹായവും ഏത് അമ്പിയാക്കളുടെ സഹായവും ആരുടെ സഹായവും അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന നമുക്ക് ഒന്നും ആ വകയിൽ വരാനില്ല. അതിനൊരു കുഴപ്പവും വരാനില്ല. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇതാണല്ലോ സൂഫിയാക്കളെ നേതാവ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു ഒരു ദിവസം ചൊല്ലിയത്. അള്ളാഹുവിന്റെ മഹ്ബൂബികളായ മഹാന്മാർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ചില സിർറുകൾ ഉണ്ട്. അതിന് ആ അല്ലയും അവരും അല്ലാതെ അത് കണക്കാക്കുന്നവൻ അല്ലാതെ വേറെ ആർക്കും കണക്കാക്കാൻ പറ്റൂല. അതുകൊണ്ട് അത് നടക്കൂ ഇത് നടക്കൂ എന്ന് ചോദിക്കേണ്ട. ഇവിടെ ലോകത്ത് അത്തരം മഹാന്മാർക്ക് ചില കൈകാര്യങ്ങളുണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്, ചില കൈകാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ്? അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിക്കുന്നു, അങ്ങനെ അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ അവർ ഉദ്ദേശിക്കുന്നു. വമാ ശഊഹു, അവർ ഉദ്ദേശിക്കുമ്പോൾ യഖ്ദീഹി, അല്ലാഹു വീട്ടിക്കൊടുക്കുന്നു. ആകയാൽ ഉദ്ദേശിപ്പിക്കുന്നവൻ അല്ലാഹ്, വീട്ടിക്കൊടുക്കുന്നവൻ അല്ലാഹ്. ഇൻകുന്ത തജബു മിൻ ഹദാ ഫല അജബു ലില്ലാഹി ഫിൽ കൗനി അസ്റാറും തറാഫീഹി. നിനക്ക് ഇതിൽ അത്ഭുതമുണ്ടടോ, എന്നാക്ക് അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ അല്ലാഹുക്ക് പല രഹസ്യങ്ങളും അത്ഭുതങ്ങളും ഉണ്ട്. അതുകൊണ്ട് നീ ഉറപ്പിച്ചു വെച്ചോ ഒരു വിശ്വാസം. ലാ ശയ്യ ഫിൽ കൗനി ഇല്ലാ വഹുവ ദു അസരി ഫമൽ മുഅസ്സിറു വൈറല്ലാഹി ഖദീഹി. ഇവിടെ ലോകത്ത് എന്ത് നടക്കുന്നുണ്ട്, എന്ത് വസ്തുക്കളുണ്ടോ, അതിനൊക്കെ ചില ഫലങ്ങളുണ്ട്. മരുന്നിന് ഫലമുണ്ടല്ലോ, അല്ലാഹ് കൊടുക്കുന്ന ഫലമാണ്. അതുപോലെ കത്തിക്ക് മൂർച്ച കാണുന്നുണ്ടല്ലോ, അല്ലാഹ് കൊടുക്കുന്നതാണ്. തീ കരിക്കുന്നുണ്ടല്ലോ, അല്ലാഹ് കൊടുക്കുന്നതാണ്. യഥാർത്ഥത്തിൽ കരിക്കുന്നവൻ അല്ലയാണ്, യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നവൻ അല്ലയാണ്. അതുപോലെ എല്ലാം പടച്ചവരിൽ നിന്നാണ്. ഏത് വിഷയത്തിലും കാര്യം ചെയ്തു കൊടുക്കുന്ന മുഅസ്സിർ അല്ലയാണ്. അല്ലാതെ കാര്യം ചെയ്തു കൊടുക്കുന്നവനില്ല. അവന്റെ മഹബൂബീങ്ങളായ മഹാന്മാര് മുഖേന അല്ലാഹു ഇവിടെ പലതും ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ലാഹു അവർ മുഖേന അത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുമ്പോ അവരത് ഉദ്ദേശിക്കുന്നു. അവരത് ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു വീട്ടി കൊടുക്കുന്നു. അതാണ് അല്ലാഹുവും അവന്റെ മഹബൂബീങ്ങളായ ഔലിയാക്കളുമായുള്ള ബന്ധം.
ഓ സുഹൃത്തുക്കളെ, ഇതാണ് സുന്നത്തി ജമാഅത്തിന്റെ അഖീദ. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖ് ഹഖായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമർ റഹീമനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസുകളും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംഘടനകളും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ ഉറൂസ് പരിപാടി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇവിടെ കിടക്കുന്ന സുഹദാക്കൾക്ക് നീ ദർജന ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നാഫിഅ ഇൽമിനെ ഏറ്റി തരണേ അല്ലാഹ്. അവരുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ ഖൈറും ദുനിയാവിലും ആഖിറത്തിൽ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും ഞങ്ങളുടെ സ്നേഹിതന്മാരെയും അവരുടെ പരമ്പരകളെയും എല്ലാം നീ ഹഖിൻ്റെ അഹലാക്കണേ അല്ലാഹ്. ഹിദായത്തിൽ നിലനിർത്തണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യവും ആരോഗ്യവും ദീർഘായുസ്സും നിന്റെ പൊരുത്തത്തിൽ എല്ലാ നന്മകളും ഈ സുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, സ്റ്റേജിൽ പങ്കെടുത്ത ആലിമീങ്ങൾ, സയ്യിദന്മാർ, മുത്തന്നൂർ തങ്ങളടക്കം എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും, അതുപോലെ ഇവിടെ നേരത്തെ പറഞ്ഞു കൊന്നാര സയ്യിദന്മാർ വരുമെന്ന് പറഞ്ഞു, വന്നവരും ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു എല്ലാ സയ്യിദന്മാർക്കും നമുക്കും അള്ളാഹു അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ റയീസുൽ ഉലമ തുടങ്ങിയ നമ്മുടെ പ്രഗത്ഭരായ ആലിമീങ്ങൾ, നേതാക്കൾ, ഉസ്താദുമാർ, അവർക്കും നമുക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും, സുന്നത്തി ജമാഅത്തിൻ്റെ മുഴുവൻ പ്രവർത്തകന്മാർക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും അള്ളാഹു തലചൊരിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ പരിപാടികളും ഞങ്ങളുടെ സംഘടനകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയേൽപ്പിച്ചു. അള്ളാഹുവേ, നിന്റെ മഹാന്മാരായ സയ്യിദന്മാരും ഔലിയാക്കളും താമസിച്ച് നൂറ്റാണ്ടുകളോളം പ്രവർത്തിച്ച കുറ്റ്യാടി പ്രദേശത്ത് ബിദ്അത്ത് വന്ന് അവരുടെ മഖ്ബറുകളൊക്കെ അടിച്ച് തകർത്ത് അവരുണ്ടാക്കിയ പള്ളിയൊക്കെ പിടിച്ചെടുത്ത് അങ്ങനെ 11 മഹല്ലുകളോളം അവരവിടെ താണ്ഡവമാടി 50 കൊല്ലം ആരും തിരിഞ്ഞു നോക്കാതെയായി പോയി. സാധുവായ ഞാൻ നിന്റെ മേൽ തവക്കുലാക്കി, നിന്റെ മഹാന്മാരായ സാലിഹികളെ തവസ്സുലാക്കി അജ്മീറിൽ പോയി സുൽത്താനുൽ ഹിന്ദ് തങ്ങളുടെ സമ്മതം വാങ്ങി, അഥവാ അവിടെ പോയി സിയാറത്ത് ചെയ്ത് ബർക്കത്തെടുത്ത്, അങ്ങനെ ഉസ്താദുമാരെ നിർദ്ദേശപ്രകാരം സിറാജുൽ ഹുദ തുടങ്ങിയപ്പോൾ നീ വലിയ ബർക്കത്ത് തന്നു, വലിയ ഇജാബത്ത് തന്നു. ഇന്നും എത്രയോ ആളുകൾ നേർച്ചയും സദഖയും സ്വർണവും ഒക്കെയായി വന്ന് ഫലം കിട്ടിയെന്ന് പറഞ്ഞവരുണ്ട്. അത് നീ നിലനിർത്തണേ അല്ലാഹ്. ആര് സദഖ ഏൽപ്പിച്ചോ, നേർച്ച ഏൽപ്പിച്ചോ, അതുപോലെ ഈ ഉറൂസിലേക്ക് ആര് സംഭാവന ചെയ്തുവോ, ഇവിടെയുള്ള മഹത്തായ സ്ഥാപനങ്ങൾ നടത്തുന്നതിലേക്ക് ആര് സഹായിച്ചുവോ, സഹായിക്കുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, എല്ലാവർക്കും സർവ ഖൈറും നീ വർദ്ധിപ്പിക്കണേ അല്ലാ. സർവ ഷറും നീ കാക്കണേ അല്ലാ. അവസാനം ഞങ്ങൾക്കിതെല്ലാം ഫലവത്താകണമെങ്കിൽ ഈമാനോടെ മരിക്കണമല്ലോ. അള്ളാഹുവേ, അത് നിന്റെ അധികാരത്തിലുള്ള കാര്യമാണ്. ഈമാൻ തന്ന രാജാവ് നീയാണ്. അത് നിലനിർത്തിത്തരാൻ കഴിയുന്നവനും നീയാണ്. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. നിന്റെ ദീനിനു വേണ്ടി സുഹദാക്കളായ മഹാന്മാർ, അവർക്ക് നീ വലിയ ദർജ കൊടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അവരെ മുൻനിർത്തിയതിലോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം ഞങ്ങളെ ഈമാൻ സലാമത്തായി കിട്ടലാണ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. മരിക്കുന്നത് വരെ ആരോഗ്യവും ദീനിന്റെ ഖിദ്മത്തിനുള്ള തൗഫീഖും നാഫിആയ ഇൽമും അത് പ്രചരിപ്പിക്കാനുള്ള കഴിവും നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ സദസ്സുകളും സ്ഥാപനങ്ങളും നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണേ അല്ലാഹ്. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാര് പഠിപ്പിച്ച ഉസ്താദുമാരടക്കം കടപ്പെട്ടവരാരുണ്ടോ, അവർക്കെല്ലാം അവരെ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. നമ്മുടെ അബ്ദുൽ കരീം ഹാജി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പള്ളി നിർമ്മിക്കുന്നതിന് വലിയ സംഭാവന നൽകി
ഈ പള്ളി നിർമ്മിച്ച അലിയാർ ഹാജി അടക്കം വിട്ടുപിരിഞ്ഞു പോയ പലരുമുണ്ട്. അവർക്കെല്ലാം ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ നാട്ടിലെത്താൻ കുറേ ഓടണം, പോയിട്ട് കിടക്കുമ്പോൾ തന്നെ സമയം കുറേ ആവും, രാവിലെ സമയം ഉടനെ ക്ലാസ് എടുക്കാൻ ഇരിക്കണം, പിന്നെ അങ്ങോട്ടൊരു മിനിറ്റും നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് തങ്ങളും നിങ്ങളും എല്ലാവരും പോകാൻ വേണ്ടി സമ്മതം തരണം. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.